പ്രതീക്ഷിക്കാതെ അത് സംഭവിച്ചത്. അത് കണ്ടത് നമ്മളുള്ളൊന്ന് കാവളി തിമിർത്ത് പെയ്യുന്ന മഴയിൽ നമ്മൾ കരഞ്ഞോട് റോഡിന് നടുവിലെത്തിയിട്ടുണ്ട്. നല്ല കാറ്റും മഴയായതുകൊണ്ട് റോഡിൽ തീരെ വണ്ടികളില്ല. പോരാത്തതിന് കടകളൊക്കെ അടച്ചിട്ടുണ്ട്. ആകെ കൂടെ വെളിച്ചെന്ന് പറയാൻ റോഡിൻ്റെ മുകളിലുള്ള ചെറിയ ലെഡി ബൾബുകൾ മാത്രമേ ഉള്ളത്. ഷാലിൽ നമ്മളെ വിളിച്ചതിൻ്റെ പുറകെ എന്താണെന്ന് അറിയാൻ വേണ്ടി മുഖമൊക്കെ തുടച്ച് ദൂരേക്ക് തുറച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ച നമ്മളിൽ പുഞ്ചിരി അണിയിച്ചു. നമ്മളെ കാലനായി ഒരു ടിപ്പർ ലോറി നമുക്ക് നേരെ അതിവേഗത്തിൽ കുതിച്ചു വരുന്നുണ്ട്. അത് കണ്ടതും നമ്മളെ ചുണ്ടിലെ പുഞ്ചിരി ഒന്നുകൂടെ കൂടി. മഴയ്ക്ക് കൂട്ടായി കാറ്റ് നന്നായി വീശുന്നത് കൊണ്ട് നമ്മളെ ഡ്രസ്സൊക്കെ പാറിത്തുടങ്ങി. മുഖത്തേക്ക് ഓരോ മഴത്തുള്ളിൽ ശക്തിയായി വന്ന് പതിച്ചപ്പോൾ അതൊക്കെ ശരിക്കും കൊണ്ടത് നമ്മളെ ചുണ്ടിലെ മുറിയിലേക്കാണ്. അതിനനുസരിച്ച് അത് കൂടുതൽ പൊട്ടുന്ന പോലെ നമുക്ക് തോന്നി. ചുണ്ടിന് നല്ല വേദന വന്നുകൊണ്ടിരുന്നെങ്കിലും അതൊന്നും നോക്കാതെ ആ മഴയത്ത് നമ്മളെ കണ്ണൊന്ന് തഴുകി റോഡിൻ്റെ തണ്ണടിയിലൂടെ ടിപ്പർ ലോറിയുടെ മുന്നിലേക്ക് നടന്നു. അപ്പോൾ നമ്മളെ മുഖത്ത് പുഞ്ചിരി മാങ്ങില്ല. ആ നിമിഷം നമ്മളെ മനസ്സിലേക്ക് ഉപ്പാൻ്റെ ഉമ്മാനെയും ടീച്ചറിനെയും ഇക്കാക്കാൻ്റെയും മുഖമൊക്കെ ഓർമ്മ വന്നു. അവരുടെ കൂടെ നമ്മൾ കുറുമ്പ് കാണിച്ച് വഴക്കുണ്ടാക്കിയതായ ഓരോ ദിവസങ്ങൾ ഓർത്തപ്പോൾ പിന്നെയും നമ്മളെ കണ്ണുകളെ ഈറനണിഞ്ഞു. ഈറനണിഞ്ഞ കണ്ണുകളായി നമ്മൾ ആ നടുറോട്ടിൽ മുട്ടുകുത്തിയിരുന്ന ചീറിപ്പാഞ്ഞു വരുന്ന ലോറിയെ നോക്കി. അതിൽ നിന്നും നമ്മൾ അടുത്തെത്താൻ ഏകദേശം സെക്കൻഡുകൾ മാത്രമുള്ളൂവെന്ന് തോന്നിയുകൊണ്ട് നമ്മളെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് കണ്ണുകളെ പൊത്തിപ്പിടിച്ചു. എന്നോട് ക്ഷമിക്കുമ്മ, എനിക്ക് ലോകത്ത് ജീവിക്കാനുള്ള താല്പര്യമൊക്കെ പോയി. എല്ലാം അടുത്തുമ്മ, ഈ ലോകത്ത് എല്ലാവർക്കും പറ്റിക്കാനും ചതിക്കാനും മാത്രമേ അറിയൂ. എനിക്കതൊന്നും താങ്ങാനുള്ള കഴിവില്ല. എനിക്ക് ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ നിശ്ചയ ജീവനോടെ കാണാൻ പറ്റില്ല. എന്നിൽ നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷയും ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാം. നിങ്ങളൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. നിങ്ങളില്ലാത്തൊരു ലോകം എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. എന്നാലും എനിക്ക് പോയേ പറ്റൂ. ഷായിൽ എന്നെ വഞ്ചിച്ചതിനേക്കാളേറെ എന്നെ സിയുടെ വാക്കുകൾ വേദനിപ്പിച്ചു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ ഒഴുക്ക് പോലും കഴിഞ്ഞില്ല. ഇന്നേ വരെ എന്നെ വഴക്ക് പോലും പറയാത്ത അവൾ ഒരു നിമിഷത്തേക്കാളും മരണം വരെ ആഗ്രഹിച്ചു. അവൾക്ക് പോലും അങ്ങനെ തോന്നിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നും. കാരണം ആരും എൻ്റെ ഭാഗം മനസ്സിലാക്കില്ല. അതിനൊക്കെ മുമ്പ് ഞാൻ ഈ ലോകത്തോട് വിടപറയുകയല്ല നല്ലത്. ഇനി കാര്യങ്ങൾ ഒപ്പറിഞ്ഞാൽ പിന്നെ പിന്നെ ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. കുടുംബത്തിന് അന്തസ്സാഭിമാനം മുറുകെ പിടിച്ചെടുക്കുന്ന ഉപ്പാൻ്റെ മുന്നിൽ ഞാൻ എന്താട്ടി അറിവ് പറഞ്ഞാലും ഒരിക്കൽ പോലും അതിൻ്റെ ഉപ്പ കേൾക്കില്ല. കുടുംബത്തിന് അന്തസ്സാഭിമാനം കളഞ്ഞു വിളിച്ചതിന് ഉപ്പ എന്താ ചെയ്യാന്ന് ആലോചിക്കാൻ പോലും വയ്യ. അതൊന്നും വേണ്ട. അതിനു മുമ്പ് തന്നെ ഒരു ആക്സിഡൻറ്റിൻ്റെ പേരിൽ ഞാൻ ഈ ലോകം വിട്ട് പോകുന്നതാവും നല്ലത്. അതാവുമ്പോൾ എൻ്റെ ഉപ്പനെ വെറുക്കില്ലല്ലോ. മനസ്സിലാഗാധമായ ചിന്തകൾ അറ്റമില്ലാതെ പോകുന്നത് കണ്ടപ്പോൾ നമ്മൾ മുഖത്തുനിന്ന് കൈ മാറ്റി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഷായിൽ നമ്മളെ ഷോളും കയ്യിലും മുറുക്കി പിടിച്ച് ഓടിക്കതിച്ച് നമ്മൾ ലക്ഷ്യം വെച്ച് വരുന്നുണ്ട്. അവൻ നമ്മളോട് നിൽക്കാനൊക്കെ കൈയോടെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതിനനുസരിച്ച് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുമുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് വ്യക്തമായി കേട്ടില്ല. കാറ്റിൻ്റെ തിരക്കനുസരിച്ച് നേരത്തെ രീതിയിൽ നമ്മൾ കേട്ടു. നിഷിന, പ്ലീസ് വേണ്ടാത്തൊന്നും ചെയ്യല്ലേ, ആ റോഡിൽ നിന്ന് മാറി നിൽക്ക് എന്നൊക്കെ തുടങ്ങി അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ കൂടെ കണ്ടപ്പോൾ നമുക്ക് അവനോട് വെറുപ്പും ദേഷ്യമൊക്കെ തോന്നി. നമ്മളിനി എന്ത് ചെയ്യുന്ന ആലോചന നിന്നപ്പോഴേക്കും ഷായിലെ നമ്മളെ തൊട്ടടുത്തെത്തിയിരുന്നു. നമ്മൾ ഷായിലെ ലോറിയെ മാറി മാറി നോക്കി എണീറ്റ് ഒറ്റോട്ടായിരുന്നു ലോറിയുടെ മുന്നിലേക്ക്. ലോറി നമ്മളെ മുന്നിലെത്തിയത് നമ്മൾ രണ്ട് കണ്ണ് അടക്കി പിടിച്ച് ചെവി രണ്ട് കൈയോണ്ട് മുറുക്കെ പൊത്തി പിടിച്ചു. ലോറി ഡ്രൈവർ നേരെ വിളിച്ചതിൽ നമ്മളെ കണ്ടിട്ട് ഹോൺ അടിച്ചടിച്ച് ചെവിക്കല്ല് പൊട്ടിക്കുന്നുണ്ട്. അത് നമുക്ക് അരോചകമായി തോന്നിയപ്പോൾ രണ്ട് ചെവിയെ ശക്തിയോടെ പൊത്തി റോഡിൻ്റെ നടുവിൽ നിന്നു. ആ ലോറി നമ്മളെ നേരെ പാഞ്ഞെടുത്ത് നമ്മളെ തൊട്ടു തൊട്ടിയിൽ നിന്നായപ്പോഴേക്കും ഷായിൽ നമ്മളെ കയ്യിൽ പിടിച്ച് വലിച്ച് ഓൻ്റെ നെഞ്ചോട് അടുപ്പിച്ചിരുന്നു. ചെറിയ രീതിയിൽ നമ്മളൊന്ന് പേടിച്ചത് കൊണ്ട് വെള്ളത്തിൽ വീണ പൂച്ചക്കുട്ടിയെ പോലെ ഓൻ്റെ നെഞ്ചോട്
ഉള്ളിലോട് ചാഞ്ഞു കിടന്നു. അതിനനുസരിച്ച് നമ്മളെ മേലിലുള്ള പിടിമുറുക്കിയിരുന്നു. നമ്മൾ ശ്വാസോച്ഛ്വാസം പേടി കാരണം കുതിച്ചു നിന്നുകൊണ്ടിരുന്നു. നമ്മളെ തല ഓൻ്റെ നെഞ്ചിൽ നല്ലോണം ചായച്ചു വെച്ചപ്പോൾ ഓൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ വേഗത നമ്മളെ ചെവിയിലേക്ക് തുളച്ചു കയറി. ഓൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ വേഗത കാരണം നമ്മൾ ഓൻ്റെ മേലിലേക്ക് തല ചുറ്റി വീണത് മുതലുള്ള കാര്യങ്ങൾ ഒരു മിന്നായി പോലെ നമ്മളെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പോൾ തന്നെ നമ്മൾ സകല ശക്തിയും വർജിച്ചു കൊണ്ട് ഓൻ്റെ പിടിയിൽ നിന്ന് കൊതിറി മാറി ഓനെ പുറകിലേക്ക് തള്ളി മാറ്റി. അപ്പോഴേക്കും നമ്മളെ കണ്ണുകൾ ആ പെരുമഴയത്ത് കലങ്ങി മറിഞ്ഞിരുന്നു. ഷായിലിൻ്റെ മുഖവും സ്വയം നമ്മളെ തന്നെ അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ അതിനടങ്കൂലായി നിൽക്കുന്നവൻ്റെ വൃത്തിയായിട്ട് സ്വഭാവം കണ്ടിട്ടും നമുക്ക് ഇടിഞ്ഞേറി. അതൊക്കെ തീർക്കാൻ വേണ്ടി പൂർണ്ണ ശക്തിയോടെ നമ്മൾ ഉള്ളിലേക്ക് പാഞ്ഞെടുത്തു. നമ്മൾ ദേഷ്യത്തോടെ ഓടി ചെന്നവൻ്റെ കോളറിൽ പിടിമുറുക്കി. ദാ ദുഷ്ട, നീ എന്തിനാ എന്നെ പിടിച്ചു മാറ്റിയത്? നിനക്ക് ഇനിയും തീർന്നില്ലേ? ഞാൻ ചത്തിരുന്നെങ്കിൽ നിനക്ക് സമാധാനമാവുമായിരുന്നല്ലോ. നിനക്ക് ഞാൻ നിറകെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയല്ലേ നീ എന്നെ മരണത്തിന് പോലും വിട്ടുകൊടുക്കാത്തത്? നിനക്ക് എന്നോട് അത്രയ്ക്ക് ശത്രുതയുണ്ടോ? ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളായി നമ്മൾ അവൻ്റെ കോളർ പിടിച്ചു കുലുക്കിയപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഓൻ നമ്മളെ കൈ തട്ടിമാറ്റി. നമ്മളപ്പോൾ തന്നെ രണ്ടടി പുറകിലേക്ക് തന്നി മാറിയപ്പോൾ ഷായില് നമുക്ക് നേരെ ഒരു ഭ്രാന്തനെ പോലെ പാഞ്ഞു വന്ന് നമ്മളെ രണ്ട് ഷോൾഡർ ഓൻ്റെ കൈക്കുള്ളിലിട്ട് ഞെരുക്കി അമർത്തി. വേദന കാരണം നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണീർ ഉതിർന്നു വീണുകൊണ്ടിരുന്നു. എന്നാൽ നമ്മളെ കണ്ണീരിനെയോ ശാരീരികാവസ്ഥയോ വക വയ്ക്കാതെ ഓൻ നമ്മളെ ഷോൾഡറിൽ പിടിച്ചു കുലുക്കി നമുക്ക് നേരെ ശബ്ദം ഉയർത്തി. ടീ, നിനക്കെന്താ ഭ്രാന്തായോ? എന്നോടുള്ള ദേഷ്യവും വാശവും കാരണം നീ എന്താണ് നിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാണോ? നിനക്ക് ഇത്രയെങ്കിലും നാണം കൊണ്ടോടി ഇത്ര ചെറിയ കാര്യത്തിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു പോലും? നിനക്ക് ആദ്യം ഇന്ന് വീട്ടിൽ മറ്റാളുകളുണ്ടെന്ന് ഓർത്തോ? ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് എന്നെ ഒന്ന് പറയാൻ നീ സമ്മതിക്കോ? എവിടെ, നിനക്ക് നിന്റെ വാശിയും വൈരാഗ്യവും ജയിക്കണമെന്നല്ലേ പ്രണയമാണ് പോലും എന്നും പറഞ്ഞ് ഷാലി നമ്മളെ പുച്ഛിച്ചുകൊണ്ട് നമ്മളെ ഷോൾഡറിൽ നിന്ന് പിടിവിട്ട് മുഖം തിരിച്ചിരുന്നു. ഓൻ നമുക്ക് നേരെ വാരിവിതറിയ പരിഹാസവാക്കുകൾ നമ്മളെ ചെവിയിൽ മുഴങ്ങിയപ്പോൾ അറിയാതെ നമ്മളെ ചൂണ്ടുവരൽ ഓന് നേരെ പൊന്തി. മിസ്റ്റർ ഷാഹിൽ സുൽത്താൻ, ഈ മഹാനാ നല്ല മുഖം എനിക്ക് മുന്നിലേക്കൊന്ന് തിരിച്ചു വച്ചേ. തനിക്ക് മാത്രമല്ല പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത് ആദ്യം താ കേൾക്ക്, എന്നിട്ട് തീരുമാനിക്ക് നീ പറയണോ വേണ്ടെന്നൊക്കെ. ഒട്ടും പതരാതെ പുച്ഛഭാവത്തോടെ നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ പതിന് മടങ്ങ് പുച്ഛത്തോടെ ഓൻ നമ്മളെ നോക്കി പരിഹാസച്ചിരി ചിരിച്ചു. അപ്പോഴേക്കും മഴ നന്നായി തിമിർത്ത് പെയ്യുന്നത് ശക്തി കൂടി. ഓരോ മഴത്തുള്ളി നമ്മളെ കണ്ണിലേക്ക് വന്ന് പതിക്കുന്നത് കൊണ്ട് നമുക്ക് അവൻ്റെ മുഖം പോലും ശരിക്കും കാണാതെയായി. നമ്മൾ മഴയുടെ ശക്തി ഇല്ലാതാക്കി നമ്മളെ കണ്ണീരിനെ തടഞ്ഞു നിർത്തി ശബ്ദത്തിൻ്റെ ഉച്ചം കൂട്ടി. താൻ ചോദിച്ചല്ലോ എനിക്ക് ഭ്രാന്താണോ എന്ന്. എന്നാ കേട്ടോ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. പ്രണയം എന്ന ചതിക്കുഴയെ വീഴ്ത്തി താനൊക്കെ കൂടി എന്നൊരു ഭ്രാന്തിയാക്കി മാറ്റി. ഇപ്പോൾ തനിക്ക് തൃപ്തിയായി കാണും, കാരണം താൻ ആഗ്രഹിച്ച പോലെ തനിക്ക് വേണ്ടി ഓരോ കണ്ണീർ തുള്ളി എൻ്റെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങാൻ തുടങ്ങി. മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്താൻ നോക്കിയിട്ടും എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം ഒന്നേയുള്ളൂ, നിഷിൻ തന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാ. നിനക്കല്ലാതെ മറ്റൊരാളിനെ ഞാൻ ഇന്നേ വരെ എൻ്റെ മനസ്സിൽ സ്ഥാനം കൊടുത്തിട്ടില്ല. പക്ഷെ നീ എന്താ ചെയ്തത്? എന്നെ വെറും ഒരു അഹങ്കാരവും ജാടയും മാറ്റാൻ വേണ്ടി എൻ്റെ ഹൃദയത്തിലേക്ക് ഒത്തി നോവിച്ചത്. നീ എപ്പോഴെങ്കിലും ഓർത്തോ നിന്റെ ഈ പ്രവൃത്തി കാരണം ഞാൻ തളർന്നു പോകുമെന്ന്? നിന്റെ മുന്നിലേക്ക് കാണുന്ന നിഷ്ണയല്ല യഥാർത്ഥ നിഷ്ണ. സ്വയമെല്ലാം നഷ്ടമായ ഒരാളുണ്ട്. താൻ ജീവിതത്തിനെ സ്നേഹിച്ചാണ് വെറും ഒരു അഹങ്കാരത്തിൻ്റെ പേരിലെ സ്നേഹം തകർത്തെറിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്നേറി മരിക്കുന്നൊരു നിഷ്ണയുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോഴും നിനക്കിതൊക്കെ ഉണ്ട് വെറും പുല്ല്. പക്ഷെ ഞാൻ മനസ്സ് തൊട്ട് പറയാം ഷായിൽ, ഇത്രയൊക്കെ നീ ചെയ്തു വെച്ചിട്ട് നിന്നെ പൂർണ്ണമായി വെറുക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പോഴും നീ എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഞാൻ നിനക്കെതിരൊന്നും ചെയ്യാതെ ഉള്ളിൽ എവിടേക്കോ നിന്നോട് ഇനിയും സ്നേഹം ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ്. ഞാനല്ലാത്ത മറ്റേതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ അവളൊക്കെ ആ സ്പോട്ടിൽ എന്തും ചെയ്തേനെ. പക്ഷെ ഇപ്പോഴും എൻ്റെ മനസ്സ് നിനക്കെതിരെ തിരിയാൻ പോലും സമ്മതിക്കുന്നില്ല. അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. നീ പറഞ്ഞ പോലെ ഷാഹിലിൻ്റെ പെണ്ണായി ഒരു ജീവിത സ്വപ്നം കണ്ടിട്ടുമുണ്ട്. പക്ഷെ അതെല്ലാം നീ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്തെൻ്റെ കയ്യിൽ തന്നില്ലേ. ഇനിയും നിനക്ക് മതിയായില്ലേ ഷാഹിൽ എന്നെ കണ്ണീർ കുടിപ്പിച്ചത്? അതിന് മാത്രം അനിയായോ നിനക്ക് ഞാൻ? ഒരു പുല്ലുവില പോലും നീ എനിക്ക് കൽപ്പിച്ചില്ലല്ലോ. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ കണ്ണു നിറം ഒഴുകിയിരുന്നു. ഓൻ നമ്മളോട് ഇത്രയും കാലം നടിച്ചു വളർന്ന സ്നേഹവും പ്രൊട്ടക്ഷനും ഒക്കെ ഒരു ചിത്രം പോലെ നമ്മളെ മനസ്സിലേക്ക് വന്നപ്പോൾ കാലുകൾ തളർന്ന് നമ്മൾ ഓൻ്റെ കാലിൻ്റെ ചുവട്ടിലേക്ക് മുട്ടുകുത്തിയിരുന്നു. നമ്മളെ അവസ്ഥ കണ്ട് ഓൻ എന്ത് ചെയ്യണമെന്നറിയാതെ മുഖം പൊത്തി മുകളിലേക്ക് പൊന്തിച്ചു പിടിച്ച് അലമുറകളിട്ട് ആർത്തു വെച്ചു. അതെല്ലാം കണ്ട് നമുക്ക് കരയാനല്ലാതെ ഒന്ന് സന്തോഷിക്കാൻ പോലും കഴിഞ്ഞില്ല. നമ്മൾ മുഖം താഴ്ത്തി കരയുന്നതിനിടയിൽ ഓൻ നമ്മളെ പിടിച്ച് എണീപ്പിച്ചു. നിശ്ചിതം, എനിക്കറിയാം നീ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. പക്ഷെ നീ എനിക്ക് പറയാനുള്ളത് പോലും
അത് പറഞ്ഞതും നമ്മൾ അത്രയും നേരം കണ്ണീരിലാണ്ട് നിന്ന് നമുക്ക് എവിടുന്നോ ദേഷ്യം വന്നു. നമ്മൾ ദേഷ്യത്തോടെ ഓനെ നോക്കി വേണ്ട എന്ന് തീർത്ത് പറഞ്ഞു. വേണ്ട ഷാഹിദ്, ഇനി എനിക്ക് നിന്റെ നാവിൽ നിന്ന് വീഴുന്ന ന്യായീകരണം കേൾക്കണമെന്നില്ല. കേട്ടതൊക്കെ തന്നെ ധാരാളം. നിനക്ക് ചിലപ്പോൾ ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ടാവും. അപ്പോൾ നീ ചെയ്യാൻ പോകുന്നത് ഇലക്കുമുള്ളിന് കേടില്ലാത്ത രീതിയിൽ പ്രശ്നം സോൾവ് ആക്കാനാവും. അതിന് നീ നുണകളുടെ കൊട്ടാരം പണിയാൻ പോലും മടി കാണിക്കില്ല. അങ്ങനെയുള്ള നിന്റെ വായിൽ നിന്ന് ഒന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അത്രയും നമ്മൾ ഓനോട് ദേഷ്യത്തോട് പറഞ്ഞപ്പോൾ ഓൻ നമ്മളെ ദയനീയമായി നോക്കി. പക്ഷേ ആ നോട്ട് നമ്മളിൽ ഓനോടുള്ള വെറുപ്പും പകയും കൂട്ടി. പ്ലീസ് നിഷിന, എനിക്ക് പറയാനുള്ളതെന്ന് കേൾക്കണം. ഞാൻ ഒന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഞാൻ കാരണം ഒരു പെൺകുട്ടിയുടെയും ജീവിതം തകരാൻ പാടില്ല എന്ന്. ഷാഹിന്റെ നീചമായ വാക്കുകൾ കേട്ട് നമുക്ക് നമ്മളെ നിയന്ത്രണം വിട്ടുപോയി. അത്രയും നേരം മനസ്സിലെല്ലാം ഒതുക്കി പിടിച്ചിരുന്ന നമ്മള് ഒരു സിംഹത്തെ പോലെ ഉള്ളിലേക്ക് പാഞ്ഞെടുത്തു. നീ പെണ്ടാ പറഞ്ഞത് നീ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരരുതല്ലോ. എന്നാ നീ തകർത്തത് രണ്ട് ജീവനുകളല്ലേ ഷാഹിൻ, ഒന്ന് ഞാൻ മറ്റൊന്ന് നുഹ. അവളെ നീ ഇത്ര പെട്ടെന്ന് മറന്നു? ഓ, ഞാൻ മറന്നു. കാര്യം കഴിഞ്ഞ ഒഴിവാക്കുന്ന ടീമാണല്ലോ നീയൊക്കെ എന്നും പറഞ്ഞ നമ്മൾ അവനെ പരിഹസിച്ചപ്പോൾ അവൻ എന്തോ ഞെട്ടലോട് കൂടി നമ്മളെ തന്നെ ഉറ്റുനോക്കി. അവളെ നിനക്ക് എങ്ങനെ അറിയാം? ആരാ നിന്നോട് നുഹയെ പറ്റി പറഞ്ഞത്? പറ നിഷ്ന, ആരാ നിന്നോട് പറഞ്ഞത്? നമ്മളെ കാതുപൊട്ടും വിധത്തിൽ ഷാഹിൽ ഒച്ച വെച്ചപ്പോൾ നമ്മളൊന്ന് പേടിച്ചു. പക്ഷേ പേടിയൊക്കെ ഇല്ലാതാക്കി ധൈര്യപൂർവ്വം നമ്മൾ ഓനെ നേരെ പരിഹാസത്തോടെ തിരിഞ്ഞു. ഓഹോ, അപ്പൊ നിനക്ക് അവളെ ഓർമ്മയൊക്കെ ഉണ്ടല്ലേ? താങ്ക് ഗോഡ്. എന്താ ഷാഹിൽ, ഞാൻ നുഹയെ പറ്റി പറഞ്ഞപ്പോ നിന്റെ മുഖമൊന്ന് വിളർ വെളുത്തത്? ഞാൻ അവളെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു എന്ന് കരുതി നീ പേടിച്ചു പോയോ? സത്യം ഒരുപാട് കാലം നിന്നെ കൊണ്ടല്ല ആരെ കൊണ്ടും മൂടി വെക്കാൻ കഴിയില്ല. അത് സത്യമായി തന്നെ പുറത്തു വരും. നിനക്കൊക്കെ നിസാമിനെ തപ്പി എന്നെ പേടിപ്പിക്കാൻ വളരെ മിടുക്കായിരുന്നല്ലോ. ആ നീയൊക്കെ എൻ്റെ ഭൂതകാലം തപ്പിയിറങ്ങിയപ്പോൾ നീ പോലും അറിയാതെ നിന്റെ പഴയകാലം ഞാൻ ക്ഷണിക്കാതെ തന്നെ എന്നെ തേടിയെത്തി. നീ കാരണം വന്ന് നഷ്ടപ്പെട്ടത് ഒരു ജീവനാണ്. അതുകൊണ്ട് നിനക്ക് യാതൊരുവിധ നഷ്ടവും ഉണ്ടായില്ല. ഉണ്ടായത് മുഴുവൻ അവളുടെ വീട്ടുകാർക്കും അവളുടെ ഉമ്മാക്കുമാണ്. അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയതുപോലുമില്ല. പണത്തിൻ്റെ പിൻബലത്തിൽ നീ അവിടെ നിന്ന് ഊരിപ്പോന്നു അല്ലേ ഷായ്? വെൽ ഡൺ ഷായ്, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിന്നെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും പറ്റില്ല ഈ പണിക്കൊന്നും. ആ പെണ്ണ് നിന്നെ അത്രയും സ്നേഹിച്ചിട്ടും അവളുടെ ഇക്കാക്കാൻ്റെ മുന്നിൽ അവളുടെ മാനം കവർന്നിട്ടല്ലേ നീ അവളെ പരലോകത്തേക്ക് വിട്ടത്? നിനക്ക് കിട്ടാനുള്ളത് കിട്ടിയപ്പോൾ നീ അവളെ വേസ്റ്റ് തട്ടുന്ന പോലെ തട്ടിക്കളഞ്ഞില്ലേ? ഇതിനൊക്കെ ഒരു പേരേ ലോകത്ത് വിളിക്കാം. പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പ് ഷായൽ നമ്മളെ നേരെ ഉറഞ്ഞു തുള്ളി വന്നു. സ്റ്റോപ്പ് ഇറ്റ് നിഷ്ണ, വല്ലതും പറയാന്ന് കരുതി അനാവശ്യം പറഞ്ഞുകൊണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഷായൽ നമ്മളെ നേരെ കൈപ്പൊക്കി. നമ്മളെ മുഖത്ത് ഇനിയും അവൻ്റെ കൈ പതിയുമെന്ന് കരുതി നമ്മളെ കണ്ണ് രണ്ട് ഇറുക്കി അടച്ചു. പക്ഷേ കുറച്ചായിട്ടും ഒരനക്കവും നമുക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് പതിയെ കണ്ണുകളെ തുറന്ന് നോക്കിയപ്പോൾ ഷായനെ നമ്മളെ ദേഷ്യത്തോട് ഉച്ചു നോക്കുന്നുണ്ട്. എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ നമ്മൾ പരിഹാസത്തോടെ ചിരിച്ചിട്ട് ഒരു നേരെ തിരിഞ്ഞു. എന്തു പറ്റി ഷായൽ, സത്യം പറഞ്ഞപ്പോൾ തനിക്ക് നൊന്തോ? ഞാൻ സത്യം പറഞ്ഞാണോ തനിക്ക് അനാവശ്യമായി തോന്നിയത്? എന്നാൽ അതൊക്കെ തൻ്റെ കാഴ്ചപ്പാടിൻ്റെ തെറ്റ്. നിനക്കറിയുമോ നിന്റെ നീചപ്രവൃത്തി കാരണം ആ നുഹ മരണത്തിന് കീഴടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്താണെന്ന്? അവളുടെ ഉമ്മ മെന്റലി തളർന്നു. സ്വന്തം വീട് വരെ അവളുടെ ഓർമ്മകളിൽ നിന്നും അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതൊക്കെ നീ ഒരാൾ കാരണമാണ്. നീ ചെയ്ത ഈ പാപങ്ങളൊക്കെ നീ എവിടെ കൊണ്ടുപോയി ഒഴുക്കി കളയും? നുഹയുടെ മരണശേഷം സ്വന്തം കൂട്ടുകെട്ട് പോലും ഉപേക്ഷിച്ചവനല്ലേ നീ? അതിന് നിനക്ക് എന്ത് കൂട്ടുകെട്ട്? നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരൊക്കെ കരുവാക്കുകയല്ലേ? ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ ഷാലിന് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന്. ആ ധാരണയൊക്കെ നീ തന്നെ എനിക്ക് മാറ്റി തന്നു. നമ്മൾ തമ്മിൽ യാതൊരു പരിചയവും ഇല്ലായിരുന്നു. ഞാൻ റിയാസ് ഖാനോട് മിണ്ടിയതിൻ്റെ പേരിൽ തുടങ്ങി വെച്ചതല്ലേ ഇതൊക്കെ? നീ തുടങ്ങി വെച്ചത് നീ തന്നെ അവസാനിപ്പിക്കണം എന്നാണെങ്കിലും ഇവിടെ നിന്റെ പദ്ധതി അവസാനിക്കുന്നത് എൻ്റെ നാവിൻ തുമ്പിലെ ആ മധുരപൂർണ്ണ വാക്ക് കേട്ടിട്ടാവണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ വേണ്ടിയും നിന്റെ പദ്ധതിക്ക് വിജയം കാണാൻ വേണ്ടിയും ഞാൻ നിന്നോട് ആ വാക്കുകൾ പറഞ്ഞെല്ലാം അവസാനിപ്പിക്കുകയാണ്. അത്രയും പറഞ്ഞപ്പോഴേക്കും നമ്മളെ കണ്ണുകളിൽ നിറഞ്ഞ് തുളുമ്പിയിരുന്നു. സസൂക്ഷ്മതയോടെ നമ്മൾ ഷാലിൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്ന പോലെ നമുക്ക് തോന്നി. അപ്പോഴേക്കും ഒരുവിധം മഴ കുറഞ്ഞിരുന്നു. ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കണം എന്ന് മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി വായ തുറന്നപ്പോൾ ഷാലിൻ നമ്മളെ ചുണ്ടിൽ വിരൽ വെച്ച് വേണ്ടെന്ന് തലയാട്ടി. ഓൻ്റെ വിരൽ നമ്മളെ ചുണ്ടിൽ തട്ടിയപ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ദേഷ്യം മിരച്ചു കയറി. നമ്മൾ ദേഷ്യത്തോടെ ഓൻ്റെ വിരൽ തട്ടി മാറ്റി ഓനെ കനപ്പിച്ചു നോക്കി പല്ലുറുമ്പി. വേണ്ട നിഷ്ണ, എനിക്കത് കേൾക്കണമെന്നില്ല. അല്ലാതെ തന്നെ നീ എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. പിന്നെ എന്തിനാ അങ്ങനൊരു വാക്കിൻ്റെ ആവശ്യം? ഇപ്പോൾ തന്നെ നീ ആവശ്യത്തിൽ കൂടുതൽ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതൊന്ന് തിരുത്താനുള്ള ഇടപോലും നീ എനിക്ക് തരുന്നില്ല.
അവസാനമായി ഞാൻ നിന്നോട് ചോദിക്കാം, എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പറ്റൂ ഇല്ലേ? വളരെ ദയനീയമായി കൊണ്ട് ഷായില് നല്ല മനസ്സ് കാണിച്ചപ്പോൾ എവിടേക്കോ നമുക്കൊന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ വെറുപ്പും പകയും നമ്മളെ ഉള്ളിൽ ആളിക്കത്തി. അതെല്ലാം ഒരു രൂക്ഷമായ നോട്ടത്തിൽ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു മുഖം കണ്ട് നമ്മളെ പിടിവിട്ടു പോയി. ഞാൻ നിന്നോട് അപ്പോഴും ഇപ്പോഴും ഇനി എപ്പോഴും ഒന്നേ പറയുന്നുള്ളൂ, എനിക്ക് നീ പറയുന്ന ഒരു ന്യായീകരണം കേൾക്കണമെന്നില്ല. നിന്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം കൂടി വരും, എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെയാവും. അങ്ങനെയുള്ള നീ എന്ത് നുണകൾ കെട്ടിപ്പടുത്താനും ഞാൻ വിശ്വസിക്കില്ല. നിനക്ക് ഇത്തിരിയെങ്കിലും നാണം ഉണ്ടെങ്കിൽ എന്നെ മുന്നിൽ നിന്നൊന്ന് പോയി തരുമോ? ജസ്റ്റ് ലീവ് മീ അലോൺ. ഇവിടെ വെച്ച് നമുക്ക് രണ്ടുപേർക്കും പിരിയാം. ഈ ഒരു ജീവിതത്തിൽ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലെന്ന് വെക്കാം. എന്നെ കൊണ്ട് കഴിയില്ല എന്നറിയാം, പക്ഷെ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തി നീയായതുകൊണ്ട് ഞാൻ നിന്നെ മറന്നിരിക്കും. ഒരു ഉപകാരം കൂടി ചെയ്യണം, ഇനി മുതൽ നീ എൻ്റെ മുന്നിലേക്ക് വരരുത്. ഇറ്റ്സ് മൈ റിക്വസ്റ്റ് എന്ന് നമ്മൾ ഓന നേരെ കൈകൂപ്പി പറഞ്ഞു. ഓക്കെ നിഷ്ന, നിന്റെ ഇഷ്ടമാണെങ്കിൽ ഞാനിനി ഒരിക്കലും നിന്റെ മുന്നിൽ വന്നു പോവില്ല. ഞാൻ പറഞ്ഞതുപോലെ നീ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നീ ഒരു നാൾ എനിക്ക് വേണ്ടി കരയും. എനിക്ക് ഉറപ്പുണ്ട് നിഷ്ന, ഞാൻ ഈ ലോകത്ത് എവിടെ പോയാലും ഒരിക്കൽ നീ എന്നെ തേടി വരും. പക്ഷേ നിനക്കൊരിക്കലും എന്നെ കാണാൻ പറ്റില്ല. ഇതെൻ്റെ ഒരു വാക്കായി കൂട്ടിക്കോ. നീ എനിക്ക് വേണ്ടി ഇപ്പോൾ കരയുന്ന കണ്ണീരിൻ്റെ ഇരട്ടി നീ കരയും. ഓർത്തു വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഷായില് നമ്മളെ മുഖത്തേക്ക് ഷോള് വലിച്ചെറിഞ്ഞുകൊണ്ട് പുറകിലേക്ക് നടന്നു നീങ്ങി. നമ്മളവൻ പോകുന്നത് നോക്കി ഷോളിട്ട് മുന്നിലേക്ക് നടന്നു. നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നൊരു ലക്ഷ്യബോധമൊന്നും നമുക്കില്ലായിരുന്നു. അവസാനമായി ഷായില് പറഞ്ഞ ഓരോ വാക്കും നമ്മളെ കുത്തി നോവിച്ചു കൊണ്ടിരുന്നു. അതൊക്കെ കണ്ണീരിൻ്റെ രൂപത്തിൽ നമ്മളെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങി. എങ്ങോട്ടൊന്നില്ലാതെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ വെറും മാസങ്ങൾ കൊണ്ട് നമ്മളെ ജീവിതത്തിൽ നടന്ന ഓരോന്നും മനസ്സിലേക്ക് ഓടിക്കയറി വന്നു. നിഷിന പൂർണ്ണമായും നിഷിനയല്ലാതായി മാറി. ഒറ്റ നിമിഷം കൊണ്ട് ഷായില് നമ്മളെ തകർത്തെറിഞ്ഞു. എല്ലാം മനസ്സിൽ ഒരു ചിത്രം പോലെ കണ്ടു പോകുമ്പോഴാണ് നമ്മളെ മുന്നിലേക്ക് രണ്ട് ബൈക്ക് നിർത്തിയത്. അതിൽ നിന്നും ഒരാൾ വന്ന് നമ്മളെ കയ്യിൽ കയറി പിടിച്ചു. ആരാണെന്ന് നോക്കിയപ്പോൾ അയാൾ പകുതി മുഖം ടവല് കൊണ്ട് മറിച്ചിരുന്നു, പിന്നെ ഗ്ലാസ്സും വെച്ചിട്ടുണ്ട്. നമ്മളൊരു സംശയഭാവത്തോടെ അയാളെ തന്നെ നോക്കി നിന്നു. നമ്മൾ ഉറ്റുനോക്കുന്നത് കണ്ട് അയാൾ മുഖത്ത് ഗ്ലാസ് ഊരിയതും ആ കണ്ണുകൾ കണ്ട് നമ്മളെ പേടിച്ചരണ്ടു. നമ്മളിലേക്കുള്ള അവൻ്റെ നോട്ടം കണ്ടപ്പോൾ നമ്മൾ തെല്ലൊന്നുമല്ല പതിരെയ്ത്. ഒന്നും ചെയ്യാൻ കഴിയാതെ നമ്മൾ ഓനെ തന്നെ മെഴിച്ചു നോക്കിയപ്പോൾ ഒൻ മുഖത്ത് കെട്ടിവെച്ചിരുന്ന ടവൽ ഊരി മാറ്റി. ഒൻ്റെ മുഖം പൂർണ്ണമായി കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊരു അറിവുമില്ലായിരുന്നു. എന്നിട്ടും നമ്മൾ വെപ്രാളപ്പെട്ട് ഓൻ്റെ കൈപ്പിടിയിൽ നിന്ന് നമ്മളെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ നോക്കി. നിസാം, നീ എൻ്റെ കയ്യിൽ നിന്ന് വിട്, നിസാം പ്ലീസ് എൻ്റെ കൈ എന്നൊക്കെ പേടിയോടെയും വെപ്രാളത്തോടെയും പറഞ്ഞ് നമ്മളവൻ്റെ കൈ തട്ടിമാറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഒരു അത്ഭുതം പോലെ നിസാം നമ്മളെ കൈവിട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഓൻ്റെ പൊട്ടിച്ചിരിക്ക് പിന്നിലുള്ള ദുരുദ്ദേശം മനസ്സിലാവാതെ നമ്മൾ ഓനെ തന്നെ പകച്ചു നോക്കി. ഓ എൻ്റെ നിഷന, നിനക്ക് ഇപ്പോഴും എൻ്റെ പേടിയാണോ? ഞാൻ നിന്നോട് ഒരു സോറി പറയാൻ എത്ര കാലമായി നിന്നെ തപ്പി നടക്കുന്നു, പക്ഷെ എന്നെ കണ്ട നീ അപ്പോൾ തന്നെ അവിടുന്ന് സ്ഥലം കാലിയാക്കും. നിസാമിൻ്റെ പെരുമാറ്റം കണ്ട് നമ്മൾ ഓനെ തന്നെ നോക്കി നിന്നു. ഇനി ഇതിന് പിന്നിലും നമ്മൾ അപായപ്പെടുത്താനുള്ള വല്ല ഉദ്ദേശവും ഉണ്ടാവും. കുറച്ചൊന്ന് നമ്മൾ ഓനിൽ നിന്ന് വിട്ടുമാറിയിട്ട് സംശയാസ്പദം ഓനെ നോക്കി. നമ്മളെ നോട്ടത്തിൽ നിന്നും ഓന് കാര്യം മനസ്സിലായപ്പോൾ ഓൻ നമ്മളെ മുന്നിലേക്ക് വന്നു നിന്നു. എന്നിട്ട് നമുക്കൊരു ചെറുപുഞ്ചിരി തന്നു. അതിൽ തന്നെയുണ്ട് നിസാമിൻ്റെ പുതിയ പരിണാമം. നീ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ നിന്നോട് സോറിയൊക്കെ പറയുന്നതെന്ന്. അതിനൊക്കെ ഒരു വലിയ കാരണം തന്നെയുണ്ട് നിഷ്ന. നീ കാരണം എനിക്ക് നഷ്ടവും നേട്ടവും ഉണ്ടായി. അതിന് ഞാൻ നഷ്ടത്തെക്കുറിച്ച് വിഷമിക്കുന്നില്ല. എൻ്റെ സ്വഭാവദോഷം കൊണ്ട് മാത്രമാണ് എൻ്റെ ഒപ്പം മരണത്തിന് കീഴടങ്ങിയത്. അന്നേരത്തെ ചോരത്തിളപ്പിൽ എൻ്റെ ഉപ്പാനെ മരണത്തിന് ഉത്തരവാദി നീയാണെന്ന് കരുതി. ഐ ആം സോറി നിഷ്ന, ഞാൻ അങ്ങനെയൊന്നും കരുതാൻ പാടില്ലായിരുന്നു. നിസാമിൻ്റെ ഏറ്റുപറച്ചിൽ കേട്ടപ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഒരിക്കലും ഓനൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് കരുതിയ നമ്മളെ ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞു. നിസാമിന് ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ തോന്നുന്ന അനുകമ്പോൾ നമ്മളെ കണ്ണു നനയിച്ചു. ആ അരണ്ട വെളിച്ചത്തിൽ ഓൻ നമ്മളെ മുഖമൊന്ന് കാണാൻ ഒരുപാട് പാടുപെടുന്നുണ്ട്. പക്ഷേ നമ്മളതിന് സമ്മതിച്ചില്ല. കാരണം നമ്മളീ അവസ്ഥ ഓൻ കാണാതിരിക്കുകയാണ് നല്ലത്. ഹേ നിഷിന, അറിയോ ഓക്കെ താൻ എന്താ എന്നെ ഇങ്ങനെ മേടിച്ചു നോക്കുന്നത്? ഇതെൻ്റെ പുതിയ തന്ത്രമാണെന്ന് കരുതിയോ? എന്നാൽ ഇനി ഒട്ടും പേടിക്കണ്ട, ഇതെൻ്റെ പുതിയ ജീവിത തുടക്കമാണ്. എന്നെ നീ ഇനി പേടിക്കണ്ട, താൻ ഓക്കെ അല്ലേ? നിസാം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്തോ അവനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അന്ന് സ്റ്റോർ റൂമിൽ വെച്ച് നമ്മളോട് അവൻ കാട്ടിയ ക്രൂരതകളൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് മാങ്ങിപ്പോയി.
അപ്പോഴേക്കും നിസാം പറഞ്ഞു തുടങ്ങിയിരുന്നു, നീ കാരണമാണ് എനിക്ക് എൻ്റെ അസ്മയെ തിരിച്ചു കിട്ടിയത്. അന്ന് ആ സ്റ്റോർ റൂമിൽ വെച്ച് ഷാലിൻ്റെ ഫ്രണ്ട്സ് എന്നെ പഞ്ഞിക്കേട്ട് പോയപ്പോൾ എനിക്കൊന്ന് എണീക്കാൻ കൂടെ വയ്യായിരുന്നു. അമ്മ അതിരെ അടിയൊക്കെ അവന്മാരെ അടിച്ചിരുന്നു. പിന്നെ കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് എൻ്റെ ബോധം പോയി. പിന്നെ എണീറ്റപ്പോൾ കണ്ടത് തന്നെ കറങ്ങുന്ന ഒരു പൊട്ട പൊളി ഫാനാണ്. അപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചു ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഞാൻ ഉള്ളതെന്ന്. പക്ഷെ അവിടെ കിടന്നിട്ട് എനിക്ക് നിന്നോട് പകടങ്ങിയില്ല. ഇനിയും നിന്നോടുള്ള പ്രതികാരത്തിനെ ബാക്കി തീർക്കാൻ വേണ്ടി ബെഡിൽ നിന്നുള്ള വേദന സഹിച്ച് ചാടി എണീറ്റപ്പോഴാണ് നിസാംക എന്നൊരു അലർച്ച കേട്ടത്. ആ ശബ്ദം എനിക്ക് പുതിയതായതുകൊണ്ട് അതിൻ്റെ അവകാശയിലേക്ക് എന്നെ കണ്ണു പാഞ്ഞു. പക്ഷെ ആ വ്യക്തിയെ എനിക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് വാർഡിൽ കിടക്കുന്ന രോഗികളും കൂടെയുള്ളവരും മെയിൻ ഡോറിന് അങ്ങോട്ട് നോക്കിയത്. അവരുടെയൊക്കെ നോട്ടത്തെ വക വെച്ച് എൻ്റെ കണ്ണു ആ വശത്തേക്ക് പാഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണിന് ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത കാഴ്ചയാണ് എൻ്റെ നിലക്ക് മുന്നിൽ കണ്ടത്. അന്നത് എനിക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാക്കിയെന്ന് പറയാൻ കഴിയില്ല. ആ നേരത്ത് നിന്നോടുള്ള പകയും വെറുപ്പും ദേഷ്യമൊക്കെ എങ്ങോട്ട് പോയി എന്ന് പോലും അറിയില്ല. മറിച്ച് നിന്നോട് വല്ലാത്ത ബഹുമാനം തോന്നി. എന്തെന്നാൽ അസ്ന, അവൾക്ക് 3 വർഷമായി സംസാരശേഷി നഷ്ടപ്പെട്ടിട്ട്. 3 വർഷത്തിന് മുമ്പ് അവളുടെ അമ്മ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അതും അവളുടെ കൺമുന്നിൽ വെച്ച്. അതവളുടെ മാനസിക നില വരെ തകർത്തു. ആ കാഴ്ചയിൽ തന്നെ അവളുടെ സംസാരശേഷി വരെ തകർന്നു. എല്ലാ പെൺകുട്ടികളുടെ മുന്നിലും ഞാൻ കൊള്ളരുതാത്തനും പെൺപിടിയനൊക്കെ ആയിരുന്നു. പക്ഷേ ഇവൾക്ക് മുന്നിൽ മാത്രമേ ഞാൻ നല്ല ആളായിരുന്നു. കാരണം എല്ലാവരെയും ചെയ്യുന്ന പോലെ ഇവളുടെ ദേഹത്തൊന്ന് തൊടാൻ പോലും എനിക്ക് ധൈര്യമില്ലായിരുന്നു. അത്രയ്ക്കിഷ്ടമായിരുന്നു അവളെനിക്ക്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ആക്സിഡൻറ്റ് നടന്നത്. ഇനിയൊരിക്കലും അവൾക്ക് ശബ്ദം തിരിച്ചു കിട്ടില്ല എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. അപ്പോൾ തന്നെ അവൾ എന്നിൽ നിന്ന് കൂടുതൽ അകന്നു മാറി. അതെനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കി. അവളെ പൊന്നുപോലെ നോക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, ഒരു ഉമ്മയുടെ കൂടെ ജീവിക്കാനുള്ള ഗതികേടൊന്നുമില്ലല്ലോ എൻ്റെ നിസാങ്കക്ക്, പിന്നെ എന്തിനാ വെറുതെ എന്നൊക്കെ. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് പോലും അവളെ എന്നെ കാണാൻ പോലും വന്നില്ല. അതിനിടയ്ക്കാണ് ഞാൻ നിന്നോട് പ്രതികാരം തീർത്തത്. അതെല്ലാം അവൾ ആരോ പറഞ്ഞറിഞ്ഞു. അതൊക്കെ കേട്ടിട്ട് മനോനില തകർന്നാണ് എൻ്റെ പെണ്ണിന് ശബ്ദം തിരിച്ചു കിട്ടിയത്. നിന്നോട് ചെയ്ത് കൂട്ടിയതിനൊക്കെ ശിക്ഷയായി ഹോസ്പിറ്റലിൽ വന്ന അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ മുഖത്തടിച്ചു. പക്ഷേ എനിക്കത് മധുരമായ ചുംബനം പോലെയായിരുന്നു. അവളോട് ഇങ്ങനൊരു തിരിച്ചുവരവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അവളുടെ ശബ്ദം തിരിച്ചു കിട്ടാൻ പോലും കാരണം നീ മാത്രമാണ് നിഷ്ണ. അന്നെനിക്ക് നിന്നോട് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം ഒത്തു കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്നും എൻ്റെ അസ്ന ഊമയായി കഴിഞ്ഞേനെ. ഇതിനൊക്കെ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം നീ എനിക്ക് എൻ്റെ ജീവനാണ് തിരിച്ചു തന്നത്. താങ്ക്സ് നിഷ്ണ. നിസാം ഇത്രയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അവൻ്റെ കണ്ണുകളിലെ തിളക്കം ആ അരണ്ട വെളിച്ചത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ കാരണം ഒരാൾക്ക് അയാളുടെ ജീവിതം തന്നെ തിരിച്ചു കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഉള്ളിൽ വല്ലാത്ത സന്തോഷം തോന്നി. നിസാമിൻ്റെ മറുപടിക്കായി കാത്തുനിന്നപ്പോൾ ഞാൻ അവനെ നേരെ പുഞ്ചിരിച്ചു. ഇപ്പോൾ അസ്നയ്ക്ക് എങ്ങനെ ഉണ്ട്? ഒന്നും ചോദിക്കാൻ കിട്ടാഞ്ഞപ്പോൾ നമുക്ക് ചോദിക്കാൻ ഇതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അസ്നയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, മെഡിക്കൽ ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവളെ ശരിക്കൊന്നും കണ്ടിട്ട് പോലുമില്ല. നിന്നോട് സോറി പറയാതെ ഇനി അവളെ കാണാൻ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവളെ എനിക്ക് കാണാൻ പോവാലോ. ഞാൻ ഇപ്പോൾ അസ്നയ്ക്ക് വിളിക്കാം, നീ അവളോടൊന്ന് സംസാരിക്കേ എന്നും പറഞ്ഞ് നിസാം അസ്നയ്ക്ക് കോള് ചെയ്ത് എനിക്ക് തന്നു. ഫസ്റ്റ് റിങ്ങിൽ തന്നെ അവൾ കോളെടുത്തു. അവളോട് നമ്മളെല്ലാം പറഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. വാതോരാതെ സംസാരിക്കുന്ന അവളുടെ പ്രകടനം നമുക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നിസാമിനെ കുറിച്ച് ഓരോന്നും അവൾ പറഞ്ഞു തന്നപ്പോൾ നമ്മൾ നിസാമിന് ഇടം കണ്ടിട്ട് നോക്കി. അവൻ്റെ മുഖത്ത് അച്ചടിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ഫോൺ തരേണ്ടായിരുന്നുവെന്ന്. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മൾ കോള് കട്ട് ചെയ്ത് ഓനെ നാക്കി ചിരിച്ച് ഓന് നേരെ ഫോൺ നീട്ടി. അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അവൻ പോക്കറ്റിലേക്കിട്ടു. അല്ല നിഷ്ണ, ഈ രാത്രി എവിടെ നിന്നാ ഉള്ള മഴയും കൊണ്ട് നടന്നു വരുന്നത്? നിന്റെ മുഖാകെ വാടിയിട്ടുണ്ടല്ലോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിസാം അങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ ഓനൊന്ന് ഞെട്ടിത്തരിച്ചു നോക്കി. അപ്പോഴേക്കും കഴിഞ്ഞതെല്ലാം നമ്മളെ മനസ്സിലേക്ക് ഓടി വന്നു. അതെല്ലാം ചങ്കില് കുത്തുന്നത് പോലെ തോന്നി. ഇനിയും നമ്മളൊന്നും പറയാതിരുന്നാൽ ചിലപ്പോൾ കരഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് നമ്മളൊന്ന് പുഞ്ചിരിച്ചു. ഏയ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് തോന്നുന്നതാ. ഇവിടെ അടുത്ത് എൻ്റെ ഫ്രണ്ടിന് ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പോയി വരുന്ന വഴിയാണ്. അപ്പോഴാണ് മഴ പെയ്തത്. നമുക്ക് മഴ പണ്ടേ വീക്ക്നെസ് ആയതുകൊണ്ട് മഴയെ തിരങ്ങിയിടന്നു. ഇനി വീട്ടിൽ പോകണം. നമ്മൾ എന്തൊക്കെ ഈ പറയുന്നതെന്ന് നമുക്ക് പോലും മനസ്സിലായില്ല. നമ്മൾ പറഞ്ഞൊന്നും നിസാം വിശ്വസിച്ചിട്ടില്ല എന്ന് അവൻ പൂരകം പൊക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. നമ്മൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്ന അവൻ മറുചോദ്യം ചോദിക്കാമെന്ന് ഭയന്നുകൊണ്ട് നമ്മൾ നിലത്തേക്ക് നോക്കി നിന്നു. ഓ, അങ്ങനെയാണല്ലേ, ഞാൻ വിശ്വസിച്ചു.
നീ പറഞ്ഞതൊക്കെ സത്യമാണ് നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എനിവേ നിനക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇനിയും ഇവിടെ തനിച്ചു നിൽക്കണ്ട, വാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്നും പറഞ്ഞ് അനിസ നമ്മളെ കയ്യിൽ പിടിച്ചപ്പോ നമ്മളെ കൈ വിടയിപ്പിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞു. വേണ്ട അനിസ, ആർക്കും ഒരു ബുദ്ധിമുട്ടാവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇനി താനിനെ നിർബന്ധിക്കാൻ വേണ്ട, ഞാൻ ഇക്കാക്കാനും വിളിച്ചോളാം, അവൻ വന്നോളും, താൻ പൊക്കോ എന്നും പറഞ്ഞ് നമ്മൾ ഫോണ് നോക്കിയപ്പോഴാണ് അതെല്ലാം ഓഡിറ്റോറിയത്തിലിട്ട് പോകുന്നതെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ തന്നെ തിരിഞ്ഞു പോകാൻ നിന്ന് അനിസാവിനെ നമ്മൾ പിടിച്ചു നിർത്തി. പ്ലീസ് എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, തൻ്റെ ഫോണൊന്ന് തരുമോ, ഇക്കാക്കാക്ക് വിളിക്കാനാണ്. നമ്മളെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടാവണം നിസാം ഒന്നും പറയാതെ അവൻ്റെ ഫോൺ നമുക്ക് നേരെ നീട്ടിയത്. നമ്മൾ അതും വാങ്ങി ഓലിൽ നിന്നും കുറച്ച് മാറി നിന്നു. രണ്ടു വട്ടം വിളിച്ചിട്ടും ഇക്കാക്ക കോൾ അറ്റൻഡ് ചെയ്തില്ല. പിന്നെയും നമ്മൾ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്തു. ഇക്കാക്ക അങ്ങോട്ട് വല്ലതും പറയുന്നതിന് മുന്നേ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഹലോ ഇക്കാക്ക, ഞാൻ നിഷിയാണ്. നിങ്ങൾ പെട്ടെന്ന് ഹയാമാളിനെ അങ്ങോട്ട് വരി, ഞാൻ ഇവിടെ വെയിറ്റിംഗ് ഷെഡിലുണ്ടാവും. ദീ നിഷി, ഞാൻ എത്രയേറെ നിന്റെ ഫോണിലേക്ക് വിളിക്കാൻ തുടങ്ങിയിട്ട്. എന്താ നിനക്ക് അതൊന്നും എടുത്താല്? മനുഷ്യനോട് തീ തിന്നായിരുന്നു ഇത്രയും നേരം. സിയന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഓൾ എടുക്കുന്നില്ല. നിനക്ക് വല്ലതും പറ്റുമോ എന്ന് വരെ കരുതി. അതെടുക്കട്ടെ, എന്റെ ഫോൺ ഇവിടെ. ഇത് ആരുടെ ഫോണിൽ നിന്നാ നീ വിളിക്കുന്നത്? നേരെ എത്ര എന്നാ നിന്റെ വിചാരം? നീ എന്താ ഹയമാളിന് മുന്നില്? ഫംഗ്ഷനിൽ റോയൽ വെച്ചല്ലേ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. നിങ്ങൾക്കിപ്പോ മാളിന് മുന്നിലേക്ക് വരാൻ പറ്റുമോ? ആ ഈ അവിടെ നിൽക്ക്, ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം എന്നും പറഞ്ഞ് ഇക്കാക്ക ഫോൺ കട്ട് ചെയ്തു. ഇക്കാക്കാനെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരുപാട് പേടിച്ചിട്ടുണ്ടെന്ന്. നമ്മൾ ഫോൺ നിസാമിനെ തിരിച്ചു കൊടുത്തിട്ട് ഓനോട് പോവാൻ പറഞ്ഞു. പക്ഷേ ഓൻ അതൊന്നും കേട്ട ഭാവം നടക്കാതെ അവിടെ തന്നെ നിന്നു. അവസാനം നമ്മൾ കുറേ നിർബന്ധിച്ചപ്പോൾ ഓൻ മനസ്സിലാ മനസ്സോടെ അവിടെ നിന്ന് പോയി. വെയിറ്റിംഗ് ഷെഡിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒന്നൊരു ഈച്ച കുഞ്ഞു പോലും ഇല്ല. ഹയാമ്മാളുടെ മുന്നേ വിളിച്ചുള്ള മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ വെയിറ്റിംഗ് ഷെഡിൽ ധൈര്യത്തോടെ ഇരുന്നു. നമുക്ക് ചുറ്റുമുള്ള ഏകാന്തതയെ നോക്കിക്കൊണ്ട് വെയിറ്റിംഗ് ഷെഡിലെ തൂണിലേക്ക് തലചായിച്ചിരുന്നു. എൻ്റെയും സിയുടെയും മുരിങ്ങക്കോലിൻ്റെയും ചെറുപ്പക്കാലൊക്കെ മനസ്സിലേക്ക് വന്നു. അന്നത്തെ അന്തവും കൊന്തവും ഇല്ലാത്ത നമ്മളെ ലൈഫും ഇപ്പോഴത്തെ വീർപ്പും മുട്ടുന്ന ലൈഫും വെച്ച് നോക്കിയപ്പോൾ ആകെ കൂടെ മനസ്സ് വല്ലാതെ നീറി. ഷായിലുമായുള്ള നമ്മൾ ഓരോ നിമിഷങ്ങളിലേക്കും നമ്മളെ മനസ്സ് സഞ്ചരിച്ചു. അതിനനുസരിച്ച് നമ്മളെ രണ്ട് കണ്ണുകളും അടഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് ആരോ നമ്മളെ ഷോൾഡറിൽ തട്ടി വിളിച്ചപ്പോഴാണ് നമ്മൾ കണ്ണു തുറന്നത്. നോക്കിയപ്പോൾ ഇക്കാക്കയാണ്. ഓനെ കണ്ടതും നമ്മളെ കണ്ണ് വീണ്ടും നിറഞ്ഞ് തുളുമ്പി. ഇനിയും പിടിച്ചു നിൽക്കാൻ വയ്യാത്തോണ്ട് നമ്മൾ പെട്ടെന്ന് എണീറ്റ് ഇക്കാക്കാനെ കെട്ടിപ്പിടിച്ച് ഓനെ നെഞ്ച് മുഖം പൂട്ടിക്കരഞ്ഞു. എന്താണ് നിഷു, എന്താനൊക്കെ പറ്റി? നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? സിയൊക്കെ എവിടെ? നീ എങ്ങനെ ഇവിടെ എത്തി? എന്തുപോലാണ് ഇത്? നിനക്ക് എന്താ പറ്റി എന്നും ചോദിച്ച് ഇക്കാക്ക നമ്മളെ മുഖം പിടിച്ചുയർത്തിയപ്പോൾ നമ്മൾ കരഞ്ഞോണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇക്കാക്ക നമുക്ക് പോവാം, എനിക്ക് ഇവിടെ നിൽക്കണ്ട, പോവാ ഇക്കാക്ക. സങ്കടമെല്ലാം കടിച്ചു പിടിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഓരോന്നും വെക്കി തുടങ്ങി. ആരോ തൊണ്ടയിൽ അമർത്തി പിടിക്കുന്നത് പോലൊക്കെ നമുക്ക് തോന്നി. ഇക്കാക്ക നമ്മളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും കൊടുക്കാതെ നമ്മൾ ഇക്കാക്കാന് ഷർട്ടിൽ മുഖം പൂഴ്ത്തി കരഞ്ഞു. നമ്മളെ കരച്ചിൽ സഹിക്കാവുന്നതിലപ്പുറമായപ്പോൾ ഇക്കാക്ക നമ്മളെയും പിടിച്ച് കാറിൽ കൊണ്ടിരുത്തി. ഫ്രണ്ടിലെ ഗ്ലാസ് താഴ്ത്തി നമ്മളതിൽ തല വെച്ച് പുറത്തേക്ക് നോക്കി നിന്നു. ഡ്രൈവിങ്ങിനിടയിൽ ഇക്കാക്ക ഉച്ച വെച്ച് നമ്മളോട് പലതും പറയുന്നുണ്ട്. പക്ഷേ നമുക്കതൊരു നേരിയ ശബ്ദമല്ലാതെ ഒന്നും കേൾക്കുന്നില്ല. നമ്മൾ മുഖമൊക്കെ തുടച്ച് കാറിൻ്റെ ഡോറിൽ തലചാരി വെച്ച് ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി. നമ്മൾ പലത് ആലോചിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഷായിലല്ലാതെ നമ്മളെ മനസ്സിലേക്ക് ഒന്നും വന്നില്ല. ഓൻ്റെ പുഞ്ചിരിച്ചു കൊണ്ടുള്ള മുഖം ഒരുകം പൊക്കി നമ്മളെ പേടിപ്പിക്കുന്നത്, ഏത് നേരം ഓൻ്റെ മുടി ഒതുക്കിയും പൊന്തിച്ചും വെക്കുന്ന ഓരോ കോപ്രായങ്ങൾ, നമ്മൾ ഓന് ഫ്രഷേഴ്സ് ഡേയുടെ അന്ന് റോഡിൽ നിന്നും കൊടുത്ത അൺഎക്സ്പെക്റ്റഡ് കേസും ഒക്കെ കൂടെ നമ്മളെ മനസ്സിലേക്ക് വന്ന് നമ്മളെ ഭ്രാന്ത് പിടിപ്പിച്ചു. അതെല്ലാം കണ്ണീർ തുള്ളിയായി നമ്മളെ മൂക്കിൻ്റെ വശത്തിലൂടെ ഒഴുകി. പെട്ടെന്ന് തന്നെ കാറ് വീടിന് മുന്നിൽ കൊണ്ടു നിർത്തി. നമ്മൾ വീട്ടിലേക്കൊന്ന് നോക്കിയപ്പോൾ ഉള്ളിൽ ഒരു അനക്കവും കണ്ടില്ല. ഉമ്മയും ഉപ്പയും ഇതുവരെ വന്നിട്ടില്ലെന്ന് വീട് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അതായിരുന്നു നമ്മളെ ഏക ആശ്വാസം. നമ്മളെ മനസ്സിപ്പോഴും ശാന്തമല്ലാതെ കൊണ്ട് കാറിൽ ഇറങ്ങാൻ തോന്നിയില്ല. അപ്പോഴേക്ക് ഇക്കാക്ക വന്ന് നമ്മളെ വിളിച്ചു. നിഷു വീടെത്തി, വാ ഇറങ്ങ്. പിന്നെ മനത്തൊന്നും പറയാതെ നമ്മൾ ഇറങ്ങി. ഇക്കാക്ക നമ്മളെയും കൊണ്ട് വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകാൻ നിന്നു. എന്നാൽ നമ്മളെ പോകാൻ സമ്മതിക്കാതെ നമ്മൾക്ക് മുന്നിൽ ഇക്കാക്ക കയറി നിന്ന് തടസ്സം സൃഷ്ടിച്ചു. നമ്മൾ ദയനീയമായി ഇക്കാക്കാരെ നോക്കിയപ്പോൾ ഇക്കാക്ക നമ്മളെ നോക്കി പുഞ്ചിരിച്ച് സോഫയിൽ ചെന്നിരുന്നു, കൂടെ നമ്മളും. ഇനി പറ, എന്താ നിനക്ക് പറ്റിയ നിഷു? നീ എങ്ങനെയാണ് ഈ കോലമായത്? നിന്റെ മുഖവും ചുണ്ടൊക്കെ ആകെ വീങ്ങിയിട്ടുണ്ടല്ലോ. എന്താണ് നിനക്ക് പറ്റി? എന്താ ഉണ്ടായത്? വായ തുറന്ന് പറയണേ.
എന്നും പറഞ്ഞ് ഇക്കാക്ക നമുക്ക് നേരെ ശബ്ദിച്ചപ്പോ നമ്മളൊന്ന് ഞെട്ടി. നമ്മളെ സങ്കടം കുറയണമെങ്കിൽ ആരോടെങ്കിലും നടന്നൊക്കെ ഷെയർ ചെയ്യണം. അതുകൊണ്ട് നമ്മളെ കണ്ണുകളെ രണ്ടും അടച്ചു പിടിച്ച് ഇനി കരയില്ലെന്നൊക്കെ ഉറപ്പ് വരുത്തി ഇക്കാക്കാനോട് നടന്നത് മുഴുവൻ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഏകാന്തതയായി. എന്നിട്ടും നമ്മൾ ഉറപ്പിനെ തെറ്റിച്ചുകൊണ്ട് നമ്മളെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകി. ഇത്രയൊക്കെ ആയിട്ടും ഇക്കാക്ക ഒരു അക്ഷരവും മിണ്ടാത്ത കണ്ടപ്പോ നമ്മൾ അവിടെ നിന്നിട്ട് റൂമിലേക്ക് നടന്നു. ചിലപ്പോ ഇക്കാക്കാക്ക് തോന്നിക്കാണും ഒരു ആശ്വാസമാക്കൊണ്ട് നമ്മൾ പിടിച്ചുനിർത്താൻ കഴിയില്ല എന്ന്. റൂമിലെത്തിയ ഉടനെ നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി പോയി. ഷവർ തുറന്ന് നമ്മൾ കുറേ നേരം അതിൻ്റെ ചുവട്ടിൽ നിന്നപ്പോഴും നമ്മളെ മനസ്സിനെ കുത്തിനോവിക്കാൻ വേണ്ടി ഓരോന്നും ഒരു ചിത്രം പോലെ നമ്മളെ മനസ്സിലേക്ക് കടന്നു വന്നു. ഫ്രഷായി ഇറങ്ങിയ ഉടനെ നമ്മളെ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. നമ്മളെ മുഖം കണ്ടിട്ട് നമുക്ക് തന്നെ പേടിയായി തുടങ്ങി. ഷായിൽ അടിച്ചുപാട് നമ്മളെ മുഖത്ത് നന്നായി കാണുന്നുണ്ട്. ചുണ്ടിലും മുറി നന്നായി വലുതായിട്ടുണ്ട്. നമ്മളെ മുഖം ഒന്ന് തലോടിയപ്പോൾ ആകെ കൂടെ നീറിപ്പോകുന്നു. പക്ഷേ അതൊന്നും നമ്മളെ മനസ്സിൻ്റെ മുറിവിൻ്റെ അത്രത്തോളം ആവില്ലല്ലോ. നമ്മളെ കണ്ണാടിയിലേക്ക് തന്നെ നോക്കി നിന്നപ്പോഴാണ് ഷായിലെ തന്ന ഫ്രെയിം നമ്മളെ കണ്ണിൽ പെട്ടത്. അപ്പോൾ തന്നെ നമ്മളെ കണ്ണൊക്കെ തുടച്ച് അത് എടുത്തുകൊണ്ട് കണ്ണാടിയുടെ മുന്നിലേക്ക് വന്നു. അതിലേക്ക് മാത്രം നോക്കിയപ്പോൾ അന്ന് നമ്മളെ ഓന ഇട്ടാവട്ടം കളിപ്പിച്ചൊക്കെ ഓർമ്മ വന്നു. അതെല്ലാം ഒരു ഓർമ്മയാവാനാവും നമ്മളെ വിധി. ഇനിയും നിനക്കെന്നെ വിട്ടുപോകാനായില്ലേ ഷായൽ? മറക്കുന്നോറും എൻ്റെ ഓർമ്മ ഓരോ ഓർമ്മകളും എന്നെ കുത്തി നോവിക്കാം. ഇപ്പോഴും നിന്നെ ഒരു തരി വെറുക്കാൻ പോലും കഴിയുന്നില്ല. നിനക്ക് ഞാനല്ലെങ്കിൽ മറ്റൊരു ആൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെയല്ലല്ലോ. നിനക്ക് പകരം മറ്റാരെയും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നിനക്ക് തന്ന സ്ഥാനം മറ്റാർക്കും കൊടുക്കാനും കഴിയില്ല. നീ എന്നോട് ഇങ്ങനൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ എങ്ങനെയാവുമായിരുന്നു നമ്മുടെ ജീവിതം? ഇനി എന്ത് വന്നാലും ശരി, എനിക്ക് നിന്നെയും നിൻ്റെ ഓർമ്മകളെയും മറന്നേ പറ്റൂ. പക്ഷെ നീ എന്നോട് കാണിച്ചതൊന്നും ഞാൻ ജീവിതകാലം മറക്കില്ല. നിനക്ക് ഞാൻ വെറും ടൈം പാസ് ആയിരുന്നല്ലോ. ഇനി എനിക്ക് നിനക്കിടയിൽ ശത്രുക്കൾ എന്നൊരു ബന്ധമല്ലാതെ വേറെ ഒന്നുമില്ല. നിന്നെ കാണുന്നത് പോലെ എനിക്ക് വെറുപ്പാ എന്നും പറഞ്ഞ് നമ്മൾ ആ ഫ്രെയിം കണ്ണാടിക്ക് നേരെ എറിഞ്ഞു. അപ്പോൾ തന്നെ ഫ്രെയിമും കണ്ണാടിയും ഒപ്പം പൊട്ടി. എന്നിട്ട് നമുക്ക് ഷായിലോട് ഉള്ള ദേഷ്യം തീർന്നില്ല. നമ്മളെ കൺമുന്നിൽ കാണുന്ന ഓരോ നിറഞ്ഞു പൊട്ടിച്ചൊരു ഭ്രാന്തിയെ പോലെ ആർത്ത് കരഞ്ഞു. അപ്പോഴേക്കും ഇക്കാക്ക് വന്ന് നമ്മളെ പിടിച്ചു വെച്ചിരുന്നു. എന്താണ് ഇനി ശരി, നിനക്ക് ഭ്രാന്തായോ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. എന്നെ വിടുന്നുണ്ടോ? വിടാൻ എന്നും പറഞ്ഞ് നമ്മൾ ഇക്കാക്കാന്റെ പിടിയിൽ നിന്ന് കുതിര മാറിക്കൊണ്ടിരുന്നു. പക്ഷേ നമ്മളെ കുതിരന്തോറും ഇക്കാക്ക നമ്മളിലുള്ള പിടി മുറുക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും നമ്മൾ തളർന്ന അവശയായിരുന്നു. നമ്മൾ പതിയെ ഇക്കാക്കാന്റെ മേലിലേക്ക് ചാഞ്ഞു. ഇക്കാക്ക നമ്മളെ കിടക്കയിൽ കൊണ്ട് കിടത്തി നെറ്റിയിൽ മുന്നിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് നേരാവണ്ണം കേൾക്കുന്നു പോലുമില്ല. ശരീരത്തിന്റെ ക്ഷീണം കാരണം പതിയെ നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നത്തെക്കാളും നേരം വൈകിയാണ് നമ്മൾ ഈ പുതിയ ദിവസം എഴുന്നേറ്റത്. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 10:30. നമ്മൾ പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്ന് ചാടി എണീറ്റ് കോളേജ് എന്നും പറഞ്ഞ് ബാത്റൂമിലേക്ക് ഓടാൻ നിന്നപ്പോഴാണ് മിച്ചും ഉമ്മയും ഉപ്പയും ഇക്കാക്കെ നമ്മളെ നോക്കി ചിരിക്കുന്നത് കണ്ടത്. ഇവരൊക്കെ എന്തിനാ നമ്മളെ നോക്കി ചിരിക്കുന്നത് എന്നും വിചാരിച്ച് നിന്നപ്പോഴാണ് ഉപ്പനെ ഞെട്ടിച്ചുകൊണ്ട് ആ ന്യൂസ് പറഞ്ഞത്. അപ്പോൾ തന്നെ നമുക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ ഒപ്പം വന്ന് നമ്മൾ ബാൽക്കണിയിലേക്ക് ഓടി. അവിടെ എത്തിയത് നമ്മൾ ആദ്യം തന്നെ മുറ്റത്തേക്കാണ് നോക്കിയത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഉപ്പ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി 3 BMW കാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ആലിയാക്കയും മറ്റ് സെർവൻസ് അറേഞ്ച് ചെയ്യുന്നത് കണ്ട് നമ്മളെ കരച്ചിലെ വക്കോളം എത്തി. ആലിയാക്കയും മറ്റുള്ളവരെ ചെയ്യുന്നൊക്കെ നിറകണ്ണുകളോട് നോക്കി നിന്നപ്പോഴാണ് ഇക്കാക്ക വന്ന് നമ്മളെ ചേർത്ത് പിടിച്ചത്. ഏയ് നിഷു, ഈ കരയാ, ഈ ഇപ്പൊ കുറച്ചായിട്ട് കിള്ളക്കുട്ടികളെ പോലെ ഏത് നേരം കണ്ണു നിറച്ചോണ്ടാണല്ലോ. അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? ഒരു 1 month ഈയും ഞാനും ഉപ്പയും കൂടെ ദുബായ് പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. അവിടെ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഉമ്മാമ. ഉമ്മാമ പറഞ്ഞിട്ടാ നിന്നെ പോലും അറിയിക്കാതെ പെട്ടെന്ന് പോവാൻ തീരുമാനിച്ചേ. ഉമ്മാമ നിന്നെ കണ്ടിട്ട് ഇപ്പൊ 7 കൊല്ലം ആയില്ലേ. ഉമ്മാമയ്ക്ക് വയസ്സ് കയറി വരാം, അപ്പൊ ആഗ്രഹങ്ങളും കൂടും. നിന്നെ കാണണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. നിന്നോട് ഞാൻ പറഞ്ഞാൽ നീ വരില്ലെന്ന് കരുതിയിട്ടാ ഞാനിപ്പയും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. ഇനി ഇക്കാക്കാന്റെ നിഷൂട്ടിയെ കണ്ണൊക്കെ തുടച്ചേ എന്നും പറഞ്ഞ് ഇക്കാക്ക നമ്മളെ പിടിച്ച് കുലുക്കിയപ്പോഴും നമ്മൾ ഒരു പഞ്ഞി കണകെ ഒന്നും കേൾക്കാത്ത പോലെ ദൂരേക്ക് നോക്കി നിന്നു. കുറേ നേരമായിട്ടും നമ്മളെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും കാണാത്തതുകൊണ്ട് ഉപ്പ ഒന്ന് നീട്ടി ചമച്ചു. അപ്പോൾ തന്നെ നമ്മളെ ചിന്തയിൽ നിന്നൊക്കെ ഞെട്ടി ഉണർന്ന് ഒരു ഭാവവുമില്ലാതെ ഉപ്പാനെ തിരിഞ്ഞു നോക്കി. മൂപ്പരെ മുഖത്ത് ഗൗരവം താളം കെട്ടി നിൽക്കുന്നത് കണ്ട് നമ്മളൊന്ന് ഭയന്നു.
ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കാൻ വയ്യാത്തോണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ താഴെ നോക്കി നിന്നു. നിഷ്ണ ഇവിടെ വന്നിരിക്കി. ഉപ്പ ഗൗരവത്തോടെ അങ്ങനെ പറഞ്ഞ് സോഫയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. നമ്മളെ മനസ്സ് നമ്മളോട് പോവണ്ടെന്ന് പറഞ്ഞെങ്കിലും ഉപ്പാനോടുള്ള പേടി നമ്മളെ വേട്ടയാടിയപ്പോൾ കാലുകളെ തന്നെ സോഫയുടെ അടുത്തേക്ക് ചലിച്ചു. ഉപ്പ പറഞ്ഞ പോലെ നല്ല അനുസരണയുള്ള കുട്ടിയായി നമ്മൾ സോഫയിൽ ചെന്നിരുന്നു, കൂടെ ഉപ്പയും. നിഷ്ണ എനിക്കറിയാം നിനക്ക് ദുബായ് ഇഷ്ടമല്ല എന്ന്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നിന്നെ ഇത്രയും കാലം അങ്ങോട്ട് കൊണ്ടുപോകാതിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നീ ഞങ്ങളുടെ കൂടെ പോകുന്നേ പറ്റൂ. ഉമ്മാക്ക് വയ്യാണ്ടായി വരാണ്. കഴിഞ്ഞ വരയിൽ പോലും നിന്നെ കൊണ്ടേ ഇനി ദുബായിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞതായിരുന്നു. അന്ന് ഈ കരഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാതിരുന്നത്. ഞാൻ നിന്നോട് ആദ്യം തന്നെ പറയാൻ ഇഷു, ഇപ്രാവശ്യം കരയാനും പിടിയാനും ഒന്നും നിൽക്കണ്ട. എൻ്റെ വാപ്പായ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് നിന്നെ അറിയിക്കുകയും ചെയ്തു. അത് നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഞാനും ഇയ്യോ ഇവനും ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോകും. ഇതിനൊരു മുടക്കം പറയാനൊന്നും നീ നിൽക്കണ്ട. നിന്നെ കുരുട്ടു ബുദ്ധി കൊണ്ട് വല്ലതും ഒപ്പിക്കാനാണ് പണിയെങ്കിൽ നിനക്കെന്നെ അറിയാലോ നിഷ്ണ. ഒരു മകൻ എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തേ പറ്റൂ. അതിന് നീ ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ കൂടെ വരുന്നു, അതിലിനി ഒരു മാറ്റവും ഇല്ല. പിന്നെ നിന്നെ കോളേജിലെ ലീവൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ തന്നെ നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ. ഇനി നിനക്ക് വല്ലതും പറയാനുണ്ടോ? ഗൗരവത്തെ കൂട്ടിപ്പിടിച്ച് ഉപ്പ നമുക്ക് നേരെ ചോദ്യം ഉന്നയിച്ചപ്പോ എവിടുന്നോ കിട്ടിയ ധൈര്യത്തിന് നമ്മളെ കണ്ണൊക്കെ തുടച്ച് ഇല്ല എന്ന് പറഞ്ഞ് പുഞ്ചിരി തൂങ്ങി. അതിന് മറുപടിയായി ഉപ്പ നമ്മളെ നോക്കി പുഞ്ചിരിച്ച് അവിടെ നിന്ന് എണീറ്റു പോയി. കൂടെ ഉമ്മയും നിച്ചു. അവരെല്ലാം പോയി എന്നുറപ്പായത് ചന്തില് കെട്ടി നിന്ന് സങ്കടം പൊട്ടിച്ച് നമ്മൾ ഇക്കാക്കാലെ പോയി കെട്ടിപ്പിടിച്ച് തേങ്ങിക്കറിഞ്ഞു. എനിക്ക് ദുബായിക്ക് പോരണ്ട, എനിക്ക് അവിടെ ഇഷ്ടമല്ല. അവിടെ പോയാൽ ഒറ്റപ്പെട്ട പോലെയാണ്. പ്ലീസ് ഇക്കാക്ക ഉപ്പാണ് ഒന്നും പറ, എന്നെ കൊണ്ടുപോകണം എന്ന്. എനിക്ക് അറിയാലോ എൻ്റെ അവസ്ഥ. ഇപ്പോൾ എനിക്ക് എങ്ങോട്ട് പോവാ തോന്നുന്നില്ല. ഉപ്പാണ്ട് എന്നെ കൊണ്ടുപോകണ്ടെന്ന് പറ പ്ലീസ്. സങ്കടമെല്ലാം ഒറ്റയടിക്ക് പൊട്ടിച്ചതിനിപ്പോൾ നമ്മൾ പറയുന്നത് പോലും ഇക്കിപ്പോയി. നമ്മൾ കരയുന്നതിൻ്റെ കൂടെ ഇക്കാക്കനെ മുറുക്കെ പിടിച്ച് പിടിച്ചെന്നുകൊണ്ട് അതൊക്കെ സഹിച്ച് ഇക്കാക്ക നമ്മളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് നമ്മളെ രണ്ട് കണ്ണും തുടച്ചു നിന്ന് നമ്മളെ സോഫയിൽ കൊണ്ടിരുത്തി. നമ്മളെ കൂടെ ഇക്കാക്കയിൽ വരുന്ന നമ്മളെ കയ്യിൽ പിടിച്ചുകൊഴിഞ്ഞു. നിഷു, ഞാൻ പറഞ്ഞിട്ടാണ് ഉപ്പ പെട്ടെന്ന് പോവാൻ തീരുമാനിച്ചത്. എന്തെന്നാൽ ഇപ്പം നിന്റെ മാനസികാവസ്ഥ വളരെ മോശമാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ നിനക്ക് മാറ്റം അനിവാര്യമാണ്. അതിന് നീ ഇവിടെ തന്നെ നിന്നാൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോണില്ല. ഇവിടെ ആകുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ നിന്നെ വേട്ടയാടും. നീ കൂടുതൽ മറക്കാൻ ശ്രമിക്കുന്നത് ഷായിലാണെങ്കിലും ഇവിടെ നിന്നാൽ നിനക്കതിന് കഴിയില്ല. അവൻ്റെ കൂടെ നീ ചെലവാക്കിയ ഓരോന്നും നിനക്ക് ഓർമ്മ വരും. അത് നിന്നെ മെൻ്റലി തളർത്തും. എനിക്കറിയാം അനക്ക് ദുബായ് ഇഷ്ടമല്ല എന്ന്. പക്ഷേ ഇപ്പോൾ നിന്റെ ഈ മൂടൊക്കെ മാറ്റിയെടുക്കുന്നെങ്കിൽ ഈ നാട് വിട്ട് കുറച്ച് ദൂരെയൊക്കെ പോയേ പറ്റൂ. പുതിയ അന്തരീക്ഷം, പുതിയ ആളുകൾ ഒക്കെ ആകുമ്പോൾ ഈ പതിയെല്ലാം മറക്കും. എന്നാലും പൂർണ്ണമായി മറക്കാവൊന്നും കഴിയില്ല. പക്ഷേ നിന്റെ ഈ മൂടൊക്കെ ഒന്ന് ശരിയാക്കി കിട്ടും. ഇനിയും ഈ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞ വാശി പിടിച്ചാൽ അത് നിന്റെ ഭാവിയെ നന്നായി ബാധിക്കും. ഈ പറഞ്ഞത് വെച്ച് അനക്കിതൊരു ഷാലിനെ വല്ലാതെ വെറുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനൊക്കെ ആണെങ്കിൽ കോളേജിൽ വെച്ച് ഷാലിനൂറെ ഒപ്പം കണ്ടാൽ നിന്റെ ഫീലിങ്സ് എന്താവും? അതൊക്കെ നിന്നെ ഒരുപാട് തളർത്തും. ഇതൊക്കെ എനിക്ക് പറയാൻ കഴിയും. ഇനി തീരുമാനം എടുക്കേണ്ടത് നീയാണ്. ഈ കരച്ചിലൊക്കെ നിർത്തി പോരുന്നതാവും നിനക്ക് നല്ലത്. ഇനിയെല്ലാം നീ തീരുമാനിക്ക് എന്നും പറഞ്ഞ് ഇക്കാക്ക നമ്മളെ കൈവിട്ട് അവിടെ നിന്നും പോയി. ഇതൊക്കെ കേട്ടിട്ടും എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ സോഫയിൽ നിന്ന് എണീച്ച് മേഘം നോക്കി നിന്നു. ഇക്കാക്ക പറഞ്ഞത് ശരിയല്ലേ, എനിക്ക് പഴയ കാര്യങ്ങളെല്ലാം മറക്കണം. ഈ കരച്ചിലൊക്കെ നിർത്തി പഴയ നിഷ്ണയാവണം. ഇതൊക്കെ നടക്കണമെങ്കിൽ ഇക്കാക്ക പറഞ്ഞ പോലെ എനിക്കൊരു മാറ്റം ആവശ്യമാണ്. അത് ഇവിടെ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു മാസമെങ്കിൽ ഒരു മാസം ഷാലിനെ ഓർക്കാതിരിക്കാനുള്ള വഴി ദുബായ് ആണെങ്കിൽ ഇനി ആ മാർഗം തന്നെ ആവാം. ഇനിയും എനിക്ക് ഇങ്ങനെ ജീവിക്കാനാവില്ല. ഷാലിനില്ലാത്ത സങ്കടം എന്തിനാ എനിക്ക്? ഒരു പക്ഷേ എവിടെ ആയാലും അവൻ്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടിയേക്കാം. പക്ഷേ അവൻ്റെ സാമീപ്യം ഉണ്ടാവില്ലല്ലോ. ഇതൊരു ഒളിച്ചോട്ടല്ല ഷാഹിൽ. നിന്നെ മറക്കാനും വെറുക്കാനും എനിക്ക് കുറച്ച് സ്ട്രോങ് ആവാനുള്ള ഏക വഴിയാണ്. ഇതിനും നീയൊരു തടസ്സം സൃഷ്ടിക്കാതിരുന്നാൽ മതി. എന്നാലും മറക്കാൻ പറ്റൂല. നിന്നെയും നീ തന്ന കോപ്പിലെ ഓർമ്മകളെയും ഇനി ഒന്നും ആലോചിക്കാനില്ല നിഷി എന്നൊക്കെ നമ്മൾ തനിയെ പറഞ്ഞ് മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തു.
പിന്നെ നമ്മൾ പെട്ടെന്ന് ഫ്രഷ് ആയി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. താഴെ എല്ലാവരും പോകുന്നതിനുള്ള ഒരുക്കത്തിലാണ്. എത്ര തന്നെ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തിയെങ്കിലും ഇപ്പോഴും നമ്മളെ മനസ്സിനെ എവിടേക്കോ പാളിച്ചുകൊണ്ട് എന്തോ ഉമ്മാനെയും ഫ്രണ്ട്സിനെയും വിട്ട് പോവാൻ തോന്നില്ല. പക്ഷെ നമ്മളെ സ്ഥിതി ആലോചിച്ചപ്പോൾ പോവാതിരിക്കാനും തോന്നില്ല. അങ്ങനെ എല്ലാം റെഡിയാക്കി താഴേക്ക് ചെന്നപ്പോൾ എല്ലാവരും സാധനങ്ങൾ എടുത്തു വെക്കുന്ന ഓട്ടപ്പാച്ചെല്ലാണ്. നമ്മളെ ഒന്നും ആർക്കും ഒരു മൈൻഡും ഇല്ല. ആർക്കും നമ്മളെ വേണ്ടാത്ത സ്ഥിതിക്ക് നമ്മളെ തിരിച്ച് മുകളിലേക്ക് പോവാൻ നിന്നപ്പോൾ ആരോ നമ്മളെ പുറത്തു വന്ന് ആഞ്ഞി ഇടിച്ചു. നമ്മളൊരു ആർപ്പോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ സിയത്തണ്ടിയാണ്. ഓളെ കണ്ടതും നമ്മളെ സകല കൺട്രോളും പോയി. നമ്മൾ ഡി എന്നലറി കൊണ്ട് ഓളെ തല്ലാൻ വേണ്ടി കയ്യൂങ്ങിയതും ഓള് ജീവനും കൊണ്ട് ഒറ്റ ഓട്ടായിരുന്നു മുകളിലേക്ക്. പിന്നെ നമ്മൾ അവിടെ ചന്തം കണ്ടു നിൽക്കും. ഓളെ പിന്നാലെ നമ്മളും പറഞ്ഞു. അവസാനം വീട് മുഴുവൻ ഇളക്കി മറിച്ചിട്ട് നമുക്ക് ഓളെ പിടിക്കാൻ കിട്ടി. പിന്നെ അവിടെ 2 മിനിറ്റിന് നടന്നത് നമുക്ക് പോലും ഓർമ്മയില്ല. അമ്മാതിരി അടിയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും ബെഡിലേക്ക് ഒറ്റ വീഴ്ചയായിരുന്നു. ഒരുപാട് നേരം ഞങ്ങൾ അധ്വാനിച്ചുകൊണ്ട് നന്നായി കരച്ചുകൊണ്ടിരുന്നു. നമ്മളെ രണ്ട് കണ്ണും പൂട്ടി കരച്ചു നിന്നപ്പോൾ സിയെ ചെരിഞ്ഞിടന്ന് നമ്മളെ കെട്ടിപ്പിടിച്ചു. ഇതൊക്കെ എന്തിനായെന്ന വീട്ടിൽ നമ്മൾ ഓളെ വാതിൽ തലരിച്ചു നോക്കിയപ്പോൾ പെണ്ണോ കണ്ണൊക്കെ നിറച്ച് നമ്മളെ തന്നെ ഉച്ച നോക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയിരുന്നു. നമ്മൾ ഓളെ വീട്ട് എങ്ങോട്ട് പോകുന്നത് ഓൾക്ക് സഹിക്കില്ലെന്ന് എപ്പോഴും നമ്മളോട് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ദുബായ് പോകുന്നത് അവളെ പ്രശ്നമെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അവളെ സൈഡിലേക്ക് തിരിഞ്ഞിടുന്ന പതിയെ വിഷയം മാറ്റിപ്പിടിച്ചു. ഡീ സിയ, ഈ ഇന്ന് കോളേജിൽ പോയില്ലേ? നമ്മൾ വലിയ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചാലും ഓളെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടായില്ല. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. ഡീ പറയടി, ഈ ഇന്ന് എന്താ കോളേജിൽ പോകാതിരുന്നത്? അനക്കിന്ന് കള്ളവയറേതിനാണോ അതോ? എന്നും പറഞ്ഞ് നമ്മളൊന്ന് നീട്ടി ഓളെ ഇടങ്ങണ്ടിട്ട് നോക്കിയപ്പോൾ പെണ്ണ് ചിരിച്ച് നമ്മളെ കവളയിൽ വെച്ചി. നമ്മൾ അപ്പോൾ തന്നെ എരിവലിച്ച് മുഖത്ത് തൊടങ്ങിയപ്പോൾ ഓള് നമ്മളെ കൈ തട്ടി മാറ്റി വെപ്രാളപ്പെട്ട് നമ്മൾ മുഖത്തേക്ക് നോക്കി. സോറിയുണ്ടോ, നിനക്ക് ഇപ്പോഴും മുഖം നല്ല വേദന ഉണ്ടോ? ഷാൽക്ക് നിന്നെ അങ്ങനെ തല്ലിയോടി? നിനക്ക് വേദനിക്കുന്നുണ്ടോ? സോറിയടി എന്നും പറഞ്ഞ പെണ്ണ് സെന്റി അടിച്ച് നമ്മളെ പരമാവധി ഉറപ്പിച്ചപ്പോൾ നമ്മൾ മുഖം നടുവി ഓളെ ഇടക്കണ്ടിട്ട് നോക്കി. ആഹ് ആഹ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇതൊക്കെ നമ്മൾ ആക്ടിങ് ആണെന്ന് മനസ്സിലായത് സിയെ നമ്മളെ വയറ്റിൽ പിടിച്ച് ഇക്കളിയാക്കി. പിന്നെ പറയണോ, നമ്മളെല്ലാം കണ്ട്രോളും പോയി. അവിടെ ചിരിത്സവമായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും ബാൽക്കണിയിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ സിയെ നമ്മളെ തോളിയെ കൈവച്ച് ഓരോന്ന് പറഞ്ഞ് നമ്മളെ തളർത്തി കളഞ്ഞു. ഡുണ്ടു, നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? നീ ഇവിടെ നിന്ന് പോവാൻ തന്നെ തീരുമാനിച്ചോ? നിനക്ക് ദുബായ് ഇഷ്ടമല്ലായിരുന്നല്ലോ. പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങനെ? നിന്നെ കൊണ്ട് പറ്റുമോ ഞങ്ങളെ വിട്ടൊക്കെ ഒരു മാസം അവിടെ നിൽക്കാൻ? നിനക്കറിയാവുന്നല്ലേ നിനക്ക് ഞാനും എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന്. എന്നാലും കുഴപ്പമില്ല, എനിക്കറിയാം നിന്റെ വിഷമങ്ങൾ. നിനക്കൊരു ചേഞ്ച് ആവശ്യമാണെന്ന് എൻ്റെ ഇക്കാക്ക ആരോട് ഫോണിൽ പറയുന്നത് കേട്ടു. ഇക്കാക്ക പറഞ്ഞാലും കാര്യമുണ്ട്. നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതാവും നല്ലത്. കുറച്ച് ദിവസം അവിടെ നിനക്കും ഇവിടെ എനിക്ക് നല്ല ഇടങ്ങേറുണ്ടാവും. പിന്നെ അതൊക്കെ അങ്ങോട്ട് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് സി ഒന്ന് നെടുവേർപ്പെട്ടു. അപ്പോഴേക്കും നമ്മളെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു. നമ്മളെല്ലാവരും വിട്ടു പോകുന്നത് ആലോചിക്കാൻ പോലും വയ്യ. നമ്മളൊന്ന് സിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഓള് കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ആകെ സങ്കടം വന്ന് നമ്മളവളെ കെട്ടിപ്പിടിച്ച് ഓളെ നെറ്റിയിൽ ഒരുപാട് ഒന്ന് വെച്ചു. സിയ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും. പക്ഷെ അനക്കറിയാലല്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ ആരില്ലാതെ നമ്മൾ ഇന്നേ വരെ എവിടേക്കും പോയിട്ടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെയുള്ള ഓരോ മിനിറ്റ് നമുക്ക് ഓരോ വർഷം പോലെ ആയി തോന്നും. ഈയ ഐഷു മൊബൈൽ നിങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് പറ്റൂല അവിടെ നിൽക്കാൻ. പക്ഷേ എനിക്കിപ്പോൾ പോയേ പറ്റൂ സിയ. ഈ ഇങ്ങനെ കരയല്ലേ, ഈ ഇങ്ങനെ കരല, പിന്നെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവളെ കണ്ണു തുടച്ചു കൊടുത്തു. പിന്നെ കുറച്ച് നേരത്തിന് ഞങ്ങൾക്കിടയിൽ മൗനം കൂട്ടുപിടിച്ചു. അതിനെയെല്ലാം തട്ടിത്തെറിപ്പിച്ച് സി നമുക്ക് ഏറ്റവും ദുഃഖകരമായ വാർത്ത തന്നെ സമ്മാനിച്ചു. നിഷി, ഷാരിക്ക വിളിച്ചിരുന്നു. ഐശ്വര്യ ഇപ്പോഴും ബോധം വേണിട്ടില്ല. ഇതുവരൊന്നും പറയാനും ആയിട്ടില്ല. അവൾക്ക് ചെറിയൊരു സർജറി ഉണ്ട്. അത് 24 hours കഴിയാതെ ചെയ്യാൻ പറ്റില്ല. ഇന്ന് രാത്രിയാണ് സർജറി. അതിൽ നെഗറ്റീവായും പോസിറ്റീവായും എന്തും സംഭവിച്ചേക്കാം. നമ്മളെ ഷാനിക്ക് ആകെ തളർന്നു പോയി നിഷി. എന്നാലും ഇക്ക പറയുന്നത് ഐഷ തിരിച്ചു വരും എന്നാണ്. പക്ഷെ ആ പ്രതീക്ഷ ആർക്കും ഇല്ല. ചിലപ്പോൾ നമ്മൾ ഐഷു എന്ന് പറഞ്ഞത് മുഴുവനാക്കാതെ സിയ തല താഴ്ത്തി പിടിച്ച് കരഞ്ഞു. ഇതെല്ലാം കേട്ട് ഭാരമില്ലാത്ത വസ്തുവിനെ പോലെ നമ്മൾ നിലത്തിരുന്നിരുന്നു. അപ്പോഴേക്കും സിയ താഴെ ഇരുന്ന് നമ്മൾ മുഖത്ത് തട്ടുന്നുണ്ട്. അതെല്ലാം നമ്മൾ അറിയുന്നുണ്ടെങ്കിലും നമ്മൾ ചിന്തയിൽ മുഴുവൻ ഐഷു മാത്രമായിരുന്നു. ഇല്ല, എന്റെ ഐശ്വര്യനൊന്നും പറ്റൂല. ഐശ്വര്യ ഒന്നും പറ്റില്ല. അവള് വെറുതെ അഭിനയിക്കുകയാണ്. എന്നെ പറ്റിക്കാൻ വേണ്ടി അവള് വെറുതെ ഓരോന്ന് കാട്ടാം. അവൾക്കൊന്നുമില്ല. അവള് വെറുതെ
ആവശ്യം അവൾക്ക് ഒന്നും പറ്റാതെ സമ്മതിക്കില്ല. സിയ നീ പറ, ഇതൊക്കെ ഈ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ് അല്ലേ? ഐശ്വര്യ കുഴപ്പമില്ലല്ലോ, പറ സിയ പറ, ഐശ്വര്യ കുഴപ്പമില്ലെന്ന് എന്നും പറഞ്ഞ് നമ്മൾ ഉച്ചവെച്ചപ്പോൾ സിയ നമ്മളെ വായ പൊത്തിപ്പിടിച്ചു. അപ്പോൾ തന്നെ നമ്മൾ അതൊക്കെ തട്ടിമാറ്റി എണീറ്റപ്പോൾ സിയ നമ്മളെ കയ്യിൽ പിടിച്ചു. ഈ എങ്ങോട്ടാണ് ഐശി? ഐശ്വര്യ അടുത്ത് കാണോ? അവിടെ പോയാൽ നിനക്ക് ഐശ്വര്യ കാണാൻ പോലും പറ്റില്ല. ഇതുവരെ അവളെ ആർക്ക് കാണിച്ചു കൊടുത്തിട്ടുമില്ല. ഈ ഒന്നോടും പേടിക്കേണ്ട, ഋഷി, നമ്മൾ ഐശ്വര്യോട് തിരിച്ചു വരും. പഠിച്ചോ, നമ്മൾ പ്രാർത്ഥന കേട്ടവളെ തിരിച്ചു കൊണ്ടുവരും. എന്നാലും സിയ, ഐശു, എല്ലാം ഞാൻ കാരണമല്ലേ? ഷായിലെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഒന്നും സംഭവിക്കില്ലായിരുന്നു. എല്ലാം ഞാൻ ഒറ്റയൊരുത്തി കാരണമാണ്. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഐശ്വര്യ ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു. എൻ്റെ ഷാനിക്ക് ഇങ്ങനെ കരയേണ്ടി വരില്ലായിരുന്നു. ഇനി നീ പറഞ്ഞ പോലെ നമ്മൾ ഐശ്വര്യ ഇല്ല, ഒരിക്കലും അവൾ നമ്മളെ വിട്ട് പോവില്ല. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. പഠിച്ചാലും അവൾക്ക് അവരെ എന്ത് ജീവനെടുത്താലും വേണ്ടിയില്ല. പക്ഷെ ഐശ്വ സ്വപ്നം കണ്ട ഷാനിക്കാരെ കൂടുതലുള്ള ജീവിതം ഞാൻ കാരണം അവൾക്ക് നഷ്ടമായിരുന്നു. ഇല്ല നിഷി, ഈ പറയുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഐശ്വ നമ്മളൊന്നും വിട്ട് അത്ര പെട്ടെന്ന് പോവില്ല. അവൾക്ക് അങ്ങനെയൊന്നും പോകാൻ കഴിയില്ല. നീ തിരിച്ചു വരുമ്പോൾ കണ്ടു, ഐശ്വരിക്ക് ആദ്യം തന്നെ നിന്നെ സ്വീകരിക്കുന്നത്. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് എന്നും പറഞ്ഞ് സീ നമ്മളെ കയ്യിൽ അവളെ കൈ വെച്ചപ്പോൾ ഒരു വലിയ പ്രതീക്ഷ തന്നെ ഐശ്വരിയുടെ കാര്യത്തിൽ നമുക്കുണ്ടായിരുന്നു. അവളൊരു നോക്ക് പോലും കാണാൻ യോഗമില്ലാതെയാണല്ലോ നമ്മൾ ഇവിടുത്തെ പോക്കെന്ന് ആലോചിച്ചപ്പോൾ പോകുന്ന പോക്കിൽ എവിടെയെങ്കിലും വെച്ച് തീർന്നാൽ മതിയെന്ന് എന്നുവരെ നമ്മൾ സ്വയം ശ്രമിച്ചു. പതിയെ നമ്മളെ മനസ്സിലെ എല്ലാ ചിന്തകളും ഒഴിവാക്കി സിയോട് ഓരോന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മൾ നിസാമിനെ കണ്ടതൊക്കെ ഓർമ്മ വന്നത്. അപ്പോൾ തന്നെ നമ്മൾ നിസാമിനുണ്ടായ മാറ്റങ്ങൾ ഓൾക്ക് പറഞ്ഞു കൊടുത്തു. അതെല്ലാം കേട്ട് ഓളി മിണ്ടാതെ നിൽക്കുന്ന കണ്ടപ്പോൾ നമ്മൾ ഓളെ ഒന്ന് പിടിച്ചു വിളിക്കേ. എന്താ സിയ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ ഒന്നും മിണ്ടാതെ? നിസാം ഓന് ആകെ മാറിയടി, ഓന് പഴയ വ്യക്തി വൈരാഗ്യം ഒന്നും എന്നോടില്ല എന്നൊക്കെ നമ്മൾ വലിയ കാര്യത്തിൽ പറഞ്ഞപ്പോൾ സിയ നമ്മളെ തുറച്ചു നോക്കി. എന്നിട്ട് നമ്മളെയും കൊണ്ട് റൂമിൽ ചെന്ന് ബെഡിലിരുന്നു. ഡീ ടുണ്ടു, ഇവിടെ ഓൻ മാറിയാലില്ലെങ്കിലും അതൊന്നും നമ്മളിപ്പോൾ ബാധിക്കുന്ന പ്രശ്നമല്ല. നീ ഇപ്പോൾ പറഞ്ഞില്ലേ ഷായിക്കാണ് നിസാമിനെ കൊണ്ട് നിന്നെ അങ്ങനെയൊക്കെ ചെയ്യിച്ചതെന്ന്? പക്ഷെ അങ്ങനെ അല്ലെങ്കിലോ? സിയ, നീ പറഞ്ഞു വരുന്നത് എന്താ? എന്താന്ന് വെച്ചാല് ചിലപ്പോൾ നൂറിയിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഷായിൽക്ക് അങ്ങനെയൊക്കെ അവളോട് വെറുതെ പറഞ്ഞതാവാൻ ചാൻസ് ഇല്ലേ? നിസാം നന്നായ സ്ഥിതിക്ക് നിനക്ക് ഓരോട് ചോദിക്കായിരുന്നില്ലേ ഷായിൽക്ക് അങ്ങനെ വല്ലതാവാനെ വെച്ച് പ്ലാൻ ചെയ്തിരുന്നു എന്ന്? ഇനി അങ്ങനെയൊന്നും ഷായിൽക്ക് നിസാമും തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രശ്നം കൂടെ ക്ലോസ് ആവുമായിരുന്നില്ലേ? സി എത്രയൊക്കെ നമ്മളോട് പറഞ്ഞപ്പോൾ അതിനെ മറുപടി എന്നോണം നമ്മൾ പുച്ഛം കലർന്ന് ചെയ്ത് സമ്മാനിച്ചു. ഇതൊക്കെ അവർ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും മാത്രമല്ലേ? എന്നാൽ കണ്ടിട്ടുണ്ടെങ്കിലോ ഈ പ്രശ്നം ഇവിടെ ക്ലോസ് ആവുമോ? ഷായിലും ഞാനും പഴയ പോലെ ആവോ? ഇല്ല സിയ, ഇതൊക്കെ നിന്നെ തോന്നല് മാത്രമാണ്. നീ പറഞ്ഞ പോലെ എനിക്ക് ചോദിക്കാമായിരുന്നു, പക്ഷേ ഞാനതിന് തുനിയാതിരുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. ഇനി നിസാമിൻ്റെ വായിൽ നിന്നും അത് കേൾക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. ഇല്ല നിഷി, എനിക്ക് തോന്നുന്നില്ല ഷായിൽക്ക് അങ്ങനെ ചെയ്യുമെന്ന്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇതൊക്കെ നൂറയിൽ നിന്ന് നിന്നെ രക്ഷിക്കാനുള്ള ഷായിൽക്ക് പറ്റിയ വെറും അടവുകളാവും. എന്നാൽ ശരി, നിന്റെ ഭാഗത്താണെന്ന് കരുത്. ഷാൽ ഇങ്ങനൊരു ഡ്രാമയെ പറ്റി എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇപ്പോൾ നീ പറയും അവസരം കിട്ടാഞ്ഞിട്ടാണെന്ന്. എന്നാൽ ഒരുപാട് അവസരം അവന് മുന്നിലുണ്ടായിരുന്നു. നീയും കണ്ടതാണല്ലോ അവൻ എന്നെ കർട്ടന് മറവിലേക്ക് കൊണ്ടുപോയത്. അപ്പോഴവൻ എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞില്ല. അവിടെ രഹനത്തെ വന്നതുകൊണ്ട് അവന് അവസരം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷേ വാഷ്റൂം അവിടെ ഞങ്ങൾ രണ്ടുപേരും തനിച്ചായിരുന്നല്ലോ. അപ്പോഴും ഇതിനെപ്പറ്റി ഒരു വാക്ക് അവൻ എന്നോട് പറഞ്ഞില്ല. കാരണം അവന് ഞാൻ എന്ന് വെച്ചാൽ തോന്നുമ്പോൾ ഉപയോഗിക്കാനും തോന്നുമ്പോൾ വലിച്ചെറിയാനുള്ളൊരു വസ്തു മാത്രമായിരുന്നു. അതിനു മേലെ അവനെനിക്കൊരു സ്ഥാനവും തന്നിട്ടില്ല. അവന് സ്വന്തം എന്ന് കരുതിയാൽ ഞാനാണ് വിഡ്ഢി, വെറും വിഡ്ഢി. എന്നാലും ഉണ്ടു, ഇനി ഒരു എന്നാലും ഇല്ല. പ്ലീസ് സിയ, ഇനിയും ഈ ഷായിൽ വക്കാലത്ത് പിടിച്ച് എന്നോട് തട്ടിക്കയറാനാണ് ഭാവങ്ങിൽ നീയും അവളെ എൻ്റെ എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിക്കാൻ ഒരു മടി കാണിക്കില്ല. നമ്മൾ തറപ്പിച്ച ദേഷ്യത്തോടെ അങ്ങനെ പറഞ്ഞപ്പോൾ സിയ പിന്നെ വായ തുറന്നില്ല. പക്ഷേ നമ്മൾ പറഞ്ഞൊക്കെ ഓൾക്ക് കൊള്ളേണ്ട എടുത്ത് കൊണ്ടപ്പോൾ ഓളെ തലതാഴ്ത്തിയിരുന്നു. അത് നമ്മളെ ഒന്ന് ചൊടിപ്പിച്ചു. അപ്പോൾ തന്നെ നമ്മൾ സ്വയം തലയ്ക്ക് തന്നെ ഓളെ മുഖം പിടിച്ച് ഉയർത്തി കണ്ണിറക്കി കാണിച്ചു. അതിനെ സിയ പുഞ്ചിരിച്ച് നമ്മളെ മുഖം കഴുകാൻ വേണ്ടി വാഷ്റൂമിലേക്ക് ഉന്തിവിട്ടു. മുഖം കഴുകി വന്നപ്പോൾ ഉമ്മച്ചി കൊണ്ട് നമുക്ക് ഇടാനുള്ള ഡ്രസ്സും പിടിച്ച് റൂമിൽ നിൽക്കുന്നു. നമ്മൾ ഉമ്മാക്ക് ഒരു പ്രസന്നമായ പുഞ്ചിരിയും നൽകി ഡ്രസ്സ് വാങ്ങി. നിഷി, ഡ്രസ്സൊക്കെ ഇപ്പൊ തന്നെ ചേഞ്ച് ചെയ്യും, ഫ്ലൈറ്റിന്റെ ടൈം നേരത്തെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങണമെന്ന് ഉപ്പ പറഞ്ഞു. സിയ, നീ ഉള്ളൊന്ന് സഹായിക്കട്ടോ. അതും പറഞ്ഞ് ഉമ്മ നമ്മളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ റൂമിൽ നിന്ന് താഴേക്ക്
പോയി. നമ്മളെ കൊണ്ടുപോകുന്നതില് ഉമ്മക്ക് നല്ല സങ്കടമുണ്ട്. നാമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉമ്മ നമ്മളെ തിരിഞ്ഞു നോക്കാതിരുന്നേ. ഉമ്മ നമ്മളെ കണ്ണിൽ നിന്ന് മറയുന്നത് നമ്മളെ ചെറു പുഞ്ചിരിയോടെ നോക്കി നിന്നു. ഉമ്മ പോയി കഴിഞ്ഞ് തിരിഞ്ഞപ്പോ സിയുണ്ട് നമ്മളെ ഡ്രസ്സിലേക്ക് ചൂണ്ടിക്കാണിച്ച് നമ്മളോട് ഡ്രസ്സ് മാറി വരാൻ പറഞ്ഞു. നമ്മൾ അതിനൊന്ന് വിളിച്ചു കൊടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴാണ് നമ്മളെ ഡ്രസ്സൊന്ന് മര്യാദയ്ക്ക് കണ്ടത്. ബ്ലൂ കളർ ജീൻസും വൈറ്റ് കളർ ടീഷർട്ടും അതിലേക്ക് ജീൻസിന് മാച്ച് ചെയ്ത് മീഡിയം ഇറക്കമുള്ള കോട്ടുമാണ് നമ്മളെ വേഷം. പണ്ട് തൊട്ടേ നമുക്ക് ജീൻസിനോട് വല്ലാത്ത മഹബത്തായതുകൊണ്ട് ഡ്രസ്സ് നമുക്ക് നന്നായി ബോധിച്ചു. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സീയുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ ബാക്കിയൊക്കെ ഓള് നമ്മൾ ഒരുക്കി തന്നു. സ്കാർഫ് ചുറ്റുന്നതിൽ നമ്മളും സീയും കുറച്ചേരം ആലോചിച്ചാലും ഒന്നും കിട്ടിയില്ല. അവസാനം നമ്മൾ യൂട്യൂബിലെ ഹിജാബ് ട്യൂട്ടോറിയൽ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. അങ്ങനെ ഒരുവിധം നമ്മളെല്ലാ മാച്ചിലും കഴിഞ്ഞ് അവസാനമായി കാത്തൂനൊന്ന് കാണാൻ പോയപ്പോൾ ഓള് നമ്മളെ മുഖത്തോലും നോക്കുന്നില്ല. നമ്മളെ കുറേ ഓള് പിടിച്ച് ഉമ്മ കൊടുത്തെങ്കിലും ഓളൊന്നും ചിലക്കുക പോലും ചെയ്തില്ല. കാത്തുപോയ നമ്മളോട് മിണ്ടാത്തത് കണ്ട് ഓളെ കൂട്ടിലാക്കി നമ്മളെ വരുന്നവരെ നോക്കാൻ വേണ്ടി സേക്ക് കൊടുത്തു. ഓള് നമ്മളെ കൂടെ കാത്തുവിനെയും പിടിച്ചിറങ്ങാൻ നേരത്ത് അവസാനമായി നമ്മളെ വീട് മുഴുവൻ ചുറ്റിക്കണ്ടു. ഒടുവിൽ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. മുറ്റത്ത് തന്നെ എല്ലാവരും നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മളെല്ലാവർക്കും ഒരു ചിരി സമ്മാനിച്ച് പോവാൻ നേരം നമ്മൾ ഉമ്മച്ചി കണ്ണൊക്കെ നിറച്ചു വെച്ചു. അത് കണ്ടപ്പോൾ അറിയാതെ നമ്മൾ കണ്ണും നിറഞ്ഞു. ഇനിയൊരു മാസം കഴിഞ്ഞല്ലേ ഉമ്മച്ചിനെ കാണാൻ പറ്റൂ എന്നാലോചിച്ചപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് ഉമ്മാനെ കെട്ടിപ്പിടിച്ചു. ഉമ്മ ഞാൻ പോവാ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മാനെ കൂട്ടി പോയി വാ, ഒരു മാസമല്ലേ ഉള്ളൂ, അതൊക്കെ പെട്ടെന്ന് പോവും. അവിടെ എത്തിയിട്ട് വിളിക്കണം, ഇനിയും വൈകിപ്പിക്കേണ്ട, ഉമ്മാൻ്റെ കുട്ടി പൊക്കോ എന്നും പറഞ്ഞ് ഉമ്മ നമ്മൾ അടർത്തി മാറ്റി വീടിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം വന്നു. നമ്മൾ സങ്കടമൊക്കെ ഉള്ളിൽ അടക്കി പിടിച്ച് സിയെ നോക്കിയപ്പോൾ ഓളും ഉമ്മാൻ്റെ സ്ഥിതി തന്നെ. നമ്മൾ ഓളെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. സിയ ഞാൻ പോവാ, കാത്തുനെ നോക്കണം. ഓളെ ഇടയ്ക്ക് പറത്തി വിട്ടുകൊണ്ടു. പിന്നെ ഐശ്വര്യ എന്തെങ്കിലും മാറ്റുണ്ടെങ്കിൽ വിളിച്ചറിയണം, സ്പെഷ്യലി ഷായലിനോട് പറഞ്ഞുകൊണ്ട് ഓൻ്റെ ശല്യം ഒഴിഞ്ഞു പോയെന്ന്. എന്നാൽ ഞാൻ പോവാ. അസ്സലാമു അലൈക്കും. ഞാൻ ഇല്ല എന്ന് കരുതി കോളേജിൽ പോകാതെ കള്ളത്തരം കാട്ടുണ്ട് കേട്ടോ. അലൈക്കും അസ്സലാം. നീ പോയി വാ എന്ന് മാത്രം പറഞ്ഞ് സിയെ തല താഴ്ത്തി നിന്നു. പിന്നെ അവിടെ ആകെ അവശേഷിച്ചിരുന്നത് നിച്ച് മാത്രമായിരുന്നു. അവസാനമായി നമ്മൾ ഓനെ നോക്കിയപ്പോൾ തെണ്ടി നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തി. പൂടി കുരുപ്പേ പെട്ടെന്ന് എന്നും പറഞ്ഞ് പൊരിഞ്ഞ ചിരി. നമ്മൾ പിന്നെ ഓൻ്റെതിലേറെ വലത്തായതുകൊണ്ട് അതേപടി കൊഞ്ഞനം കുത്തി. കുരുപ്പ് അൻ്റെ ഓള് ഷമാന എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോയി. നിഷി എല്ലാവരോടും യാത്ര പറഞ്ഞില്ലേ, എന്നാ പോവല്ലേ? ഉപ്പ അങ്ങനെ ചോദിച്ചപ്പോൾ നമ്മളെ ചങ്കിൽ ആരോ മുറുക്കി പിടിക്കുന്ന പോലെ തോന്നി. ആകെ കൂടെ കരച്ചിലൊക്കെ വരുന്ന പോലെയായി. അതുകൊണ്ട് നമ്മളൊന്ന് തലയാട്ടി കൊടുത്തു. ഒന്ന് പുഞ്ചിരിച്ച് നമ്മളെ ലഗേജ് ഫസ്റ്റ് കാറിൽ വെച്ച് നമ്മളോട് കയറിയിരിക്കാൻ പറഞ്ഞു. നമ്മളിപ്പം പറഞ്ഞ പോലെ അതിൽ കയറിയപ്പോൾ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ കാറിൻ്റെ വിൻഡോ താഴ്ത്തി പുറകിലേക്ക് നോക്കിയപ്പോൾ ഒരു കാറിൽ ഉപ്പയും മറ്റൊന്നിലേക്ക് അക്കയും കയറി. അവസാനമായി നമ്മളെ കാത്തുവിനെയും സിയെയും നിച്ചുവിനെയും നോക്കി ടാറ്റ കൊടുത്തപ്പോൾ മുകളിൽ ബാൽക്കണിയിൽ നമ്മളെ നോക്കി കണ്ണു നിറച്ച് ഉമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഉമ്മാനോട് കരയല്ലേ ചിരിക്കുകയെന്ന് ആക്ഷൻ കാണിച്ച് ടാറ്റ കൊടുത്തു. നമ്മളെ ഉമ്മ നമ്മളോട് ചിരിച്ചപ്പോൾ തന്നെ കാറ് മുന്നോട്ടെടുത്തു. നമ്മളെ വിൻഡോ താഴ്ത്തി സീറ്റിലെ കണ്ണടച്ച് ചാരിയിരുന്നു. പുറകിലായി സാഹിബ് ഹൗസിൻ്റെ കാറുകളെ പിന്തുടർന്നു കൊണ്ടിരുന്നു. കുറേ നേരം യാത്ര പിന്നിട്ടപ്പോൾ പെട്ടെന്ന് ഡ്രൈവർ സഡൻ ബ്രേക്ക് പിടിച്ചു. നമ്മൾ ഞെട്ടിയോണ്ടിരുന്ന് ഫ്രണ്ടിലേക്ക് നോക്കിയപ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന ആളെ കണ്ട് നമ്മളെ കാലിൻ്റെ അടിയിൽ നിന്നും തരിച്ചു വന്നു.